हेलो यस या संदीप ए वेरी प्लीज। गुड इवनिंग। सो टुडे वी आर हियर अगेन विद अनदर एपिसोड ऑफ द WWF टॉक। सो दिस टॉक इज सीरियल नंबर इफ आई एम राइट इट इज 16 ले 14 14 14 14 14 या सो वी हैव टू वेलकम आवर प्रेजेंट स्पीकर मिस्टर प्रसून। So Prasoon, he is working for a chemical clinical research organization in Technopark Trivandrum as a clinical data coordinator. He is an amateur naturalist. He is an avid traveler and most importantly a nature photographer also. So he is basically from Kannur, and right now he's a very active WWF volunteer. And he has volunteered or engaged with us basically also with the NCPS Bangalore and BNHS Mumbai. So let us welcome Mr. Prasoon. Mr. Prasoon, the stage is yours. Thanks, Indri sir, for the warm welcome. Good evening, all. I would like to thank WWF for giving me this opportunity. And WWF in the reward പ്രവർത്തനങ്ങളിൽ 2019 മുതൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റി. അതിലെ പ്രധാനപ്പെട്ട രണ്ട് സെഷൻസ് എന്ന് പറഞ്ഞാൽ അമച്വർ നാച്ചുറലിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം, അതിൽ മൂന്ന് സെഷൻസ് ഉണ്ടായിരുന്നതിൽ രണ്ടെണ്ണം എനിക്ക് പങ്കെടുക്കാൻ ഹലോ, പറ്റി. അപ്പം ഹലോ, അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ഒരാൾക്ക് നാച്ചുറലിസ്റ്റ് ആയി കൂടുതൽ പ്രകൃതിയെ പഠിക്കാമെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയി നമുക്ക് കാണാം. സ്ക്രീൻ കാണാവോ? പ്രശ്നം കാണാം സാർ, കാണാം കാണാം ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം സംസാരിക്കാം, ആരാണ് നാച്ചുറലിസ്റ്റ്, അല്ലെങ്കിൽ എന്തിനാ വേണ്ടിയാണ് നാച്ചുറലിസം പഠിക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ബ്രീഫായിട്ട് പോവാം. നിങ്ങൾ ആരൊക്കെ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല, ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിലുള്ള ഒരു ചെറിയൊരു കോട്സ് ആ എഡിറ്റോറിയൽ പേജിലുണ്ട് ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കോട്സ്, പോൾ മുനി പറഞ്ഞത് ആവർത്തിക്കാത്ത ദുരൂഹതയാണ് പ്രകൃതി. ആ ദു ഓക്കെ നേച്ചർ നേച്ചർ ഫാർ ടു സബ്റ്റിൽ ടു റിവീൽ ഇറ്റ്സെൽഫ്. ഇത് വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെ പ്രകൃതിയിൽ നോക്കിയാൽ എല്ലാം കണ്ടിന്യൂസ് അല്ല. നമ്മൾ ഇന്ന് കാണുന്ന പ്രകൃതി ആയിരിക്കില്ല നാളെ കാണുന്നത്. അപ്പൊ ഓരോ ദിവസവും പ്രകൃതി നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ ഓരോ അത്ഭുതവും നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നവരാണ് നാച്ചുറലിസ്റ്റ്. നാച്ചുറലിസ്റ്റ് ക്യാൻ ബി എ സ്റ്റുഡന്റ് ഓർ നാച്ചുറലിസ്റ്റ് ക്യാൻ ബി എ എക്സ്പേർട്ട്. എല്ലാവരും പഠിച്ച് പഠിച്ച് എക്സ്പേർട്ട് ആകാനും പറ്റും, നമുക്ക് പഠിച്ച് എൻജോയ് ചെയ്യാനും പറ്റും. ഇപ്പത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ടെക്നോളജി ഉണ്ട്. കാരണം പണ്ടത്തെ നാച്ചുറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരിപ്പോ ഒരു ചെടീനെല്ലാം കണ്ടെത്തിക്കാൻ അവരുടെ അറിവ് അല്ലെങ്കിൽ അവർ കൂടെയുള്ള എക്സ്പേർട്ട്സിന്റെ അറിവ് സപ്പോർട്ട് നേടിയിട്ടാണ് അവര് കൂടുതൽ പഠിക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് ഒരുപാട് സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഐ നാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ ഇ ബേർഡ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് കൂടുതൽ അറിവുകൾ നേടാനും അല്ലെങ്കിൽ നമ്മളുടെ അറിവുകൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സയൻസ് ശാസ്ത്രീയ ലോകത്തേക്ക് എത്തിക്കാനും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വേർ ടു സ്റ്റാർട്ട്? നമ്മളെല്ലാവരും ആലോചിക്കും നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ഒരു സംഭവമാണ്, നമ്മൾ എവിടുന്ന് ഇത് തുടങ്ങണം എന്നെല്ലാം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ചിത്രങ്ങൾ ഞാൻ എടുത്തതല്ല, പക്ഷെ ഈ നിരീക്ഷണം എൻ്റെ വീടിന്റെ മുന്നിൽ നമ്മൾ പലർക്കും അറിയാം. ഇപ്പം ബട്ടർഫ്ലൈ വാച്ച് ഒക്കെ നടക്കുന്ന സമയമാണ് ബ്ലൂം ഹോർമോൺ അല്ലെങ്കിൽ കൃഷ്ണശലഭം. ഈ കൃഷ്ണശലഭം നമ്മളെ വീട്ടിൽ പൂക്കളുള്ള അധികം എടുത്തും കാണാൻ പറ്റും. അപ്പം കൃഷ്ണകിരീടം ഇപ്പം ഈ പ്ലാന്റ് എടുത്ത് ഈ ഫ്ലവർ എടുത്ത് നോക്കുകയാണെങ്കിൽ കൃഷ്ണകിരീടത്തിൽ നിന്നാണ് അത് തേൻ കുടിക്കുന്നത്. ഈ ശലഭത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് മുട്ടയിടുന്നത് സിട്രസ് ലീവ്സിലായിരിക്കും, നാരകം സ്പീഷീസ് നാരകത്തിന്റെ ഇലകളിലായിരിക്കും ഇത് മുട്ടയിടുന്നത്. അപ്പൊ അങ്ങനത്തെ ഓരോ ഒബ്സർവേഷൻ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ അപൂർവമായി ഇതിപ്പം രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ ഇപ്പം വലതുവശത്ത് കാണുന്നത് എന്റെ വീടിന്റെ വളരെ അടുത്തുനിന്നുള്ള ഒരു മൊബൈൽ ടവറിന് ഞാൻ എടുത്ത ഫോട്ടോ ആണ്. ഇപ്പം ഒരു കൂട്ടം 10 പൈഡ് ഹോൺബിൽ പാണൻ വേഴാമ്പലുകളെ ഒരു കൂട്ടം കാക്കകൾ വന്ന് ആക്രമിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ പൈഡ് ഹോൺബിൽ വളരെ റെയർ ആണ് നമ്മളുടെ ഏരിയയിൽ. ഈ ബേർഡിൽ രേഖപ്പെടുത്തിയപ്പോൾ അവര് പറഞ്ഞ ഇറ്റ്സ് നോട്ട് റിപ്പോർട്ടഡ് ബിഫോർ,
അങ്ങനെയാണ്. പക്ഷെ ഞാനിപ്പോ ആലോചിച്ചെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ പക്ഷികൾ ഇവിടെ വന്നിട്ടുണ്ടാവാം, അങ്ങനെ ഒരു ചിന്തയിലേക്ക് എന്നെ എത്തിച്ചത് എന്ന് പറഞ്ഞാൽ, അതിന്റെ അടുത്തുള്ള ഒരു വീട്ടില് രണ്ട് കാഞ്ഞിരത്തിന്റെ കുരുക്ക് മരങ്ങളുണ്ട്. നമുക്ക് പല ആൾക്കാരും ബേർഡിങ് ചെയ്യുന്ന പല ആൾക്കാർക്കും അറിയാം, പാണ്ഡൻ വേഴാമ്പലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാ വിഷക്കായി, കാഞ്ഞിരം മനുഷ്യന്മാർക്ക് വിഷമാണ്, പക്ഷേങ്കിൽ ഈ വേഴാമ്പലിന് കഴിക്കാൻ പറ്റും. ആ രണ്ട് മരങ്ങൾ അടുത്ത് തന്നെയുണ്ട്, അതുകൂടാതെ എലഞ്ഞി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ കാരണങ്ങളായിരിക്കാം ഇതില് വന്നിട്ടുണ്ടാവുന്ന എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പം നമുക്ക് എല്ലാവർക്കും അവസരമുണ്ട്, പ്രത്യേകിച്ച് ഇപ്പം ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ചെയ്ത അറിവ് നമ്മളുടെ കയ്യിൽ മാത്രം വെക്കാതെ നമുക്ക് ഇതേപോലെ ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി പോർട്ടൽ അല്ലെങ്കിൽ ഇ ബേർഡ് തുടങ്ങിയ സിറ്റിസൺ സയൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോം ഇപ്പൊ നമ്മുടെ മോഡേൺ ടൈംസിൽ അവൈലബിൾ ആണ്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. കാരണം അങ്ങനെ അറിയുമ്പം ഇപ്പം ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇതിന്റെ ഹോം റേഞ്ച് എന്ത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ കാരണമാണ് ഈ പക്ഷി ഇങ്ങോട്ട് വന്നിരുന്നത്. അങ്ങനെ അവരെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അപ്പൊ എല്ലാവർക്കും ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ടും ഈ ഡാറ്റ ആക്സസിബിൾ ആണ്. അതാണ് ഈ സിറ്റിസൺ സയൻസിന്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻസ്. സോ പ്രകൃതിയെ നമ്മൾ കൂടുതൽ നിരീക്ഷിക്കുന്നതും ഒബ്സർവേഷനും ചെയ്യുന്നത് കൂടെ നമുക്ക് മോഡേൺ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത്. സോ ഇത് കുറച്ച് ഏതാനും ചില ടിപ്സ് ആണ് ടു ബിക്കം എ ഒബ്സർവൻ നാച്ചുറലിസ്റ്റ്. ആദ്യമായിട്ട് വേണ്ടുന്ന ക്യൂരിയോസിറ്റിയാ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ കൃഷ്ണശലഭം എന്തുകൊണ്ട് നമ്മളെ വീട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചെടിയിൽ മുട്ടയിടുന്നു, അത് നാരകത്തിന്റെ ചെടിയാണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമുക്ക് അത് കണ്ടെത്തണം. അത് നമ്മൾ പെട്ടെന്നൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പാണ്ഡവേഴാമ്പല് വരാനുള്ള ഒരു കാരണം, ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഈ കാഞ്ഞിരം സ്ട്രൈക്കസ് നക്സ് വൊമിക്ക, ആ ഫ്രൂട്ട് കഴിക്കാൻ ശേഷിയുള്ള വളരെ അപൂർവം ജീവികൾ പക്ഷികളിലും ഉള്ള ഒരു പക്ഷിയാണ് പാണ്ഡവേഴാമ്പൽ. സോ അത് മേ ബി അതായിരിക്കാം റീസൺ എന്നൊരു നിഗമനത്തിലെത്താം, അല്ലെങ്കിൽ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് അതൊരു ഒരു ഡാറ്റയാണ്. പിന്നെ ടാക്സോണമി, ഈ കോമൺ നെയിം പഠിക്കുന്നത് കൂടാതെ നമുക്ക് പറ്റുവാണെങ്കിൽ ശാസ്ത്രീയ നാമം പഠിക്കുക. പറ്റുവാണെങ്കിലല്ല, നാഷണലിസ്റ്റ് എന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം ഒരു ടാക്സ് ഒരു സയന്റിഫിക് നെയിം, നമ്മൾ എന്തിനും ഒരു സയന്റിഫിക് നെയിം പഠിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം കൽപ്പറ്റ ഭാഗത്തെല്ലാം കാണുന്ന ഒരു ബുഷ് ഫ്രോഗാണ് കൽപ്പറ്റ യെല്ലോ ബുഷ് ഫ്രോഗ്. അതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ റവോർകാസ്റ്റസ് നെറോസ്റ്റിഗോണ. അപ്പം അതിലെ റാക്കോഫോറിയുടെ ഫാമിലിയിലാണെന്ന് നമുക്ക് ആ ശാസ്ത്രീയ നാമത്തിൽ മനസ്സിലാവും. നെറോ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ വെള്ളമാണ്, സ്റ്റിഗോണ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ഈ തവളയുടെ ഒരു പ്രത്യേകത, നമ്മളിപ്പം കൽപ്പറ്റ ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ വയനാട്ടിലെ പല ഭാഗത്തും ഞാൻ ഈ തവളനെ കണ്ടിട്ടില്ല, പക്ഷേ ഇതിന്റെ ശബ്ദം കേൾക്കാൻ പറ്റിയിരുന്നു അകുമ്പയിൽ വെച്ച്. ഈ തവളേന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളത്തുള്ളി ഒരു ബക്കറ്റിലേക്ക് വീഴുന്ന പോലത്തെ ഒരു ആ ശബ്ദം ഉണ്ടല്ലോ, ആ ഒരു ശബ്ദമാണ് ഈ തവളക്ക്. അപ്പൊ ഇപ്പം കൽപ്പറ്റ ബുഷ് ഫ്രോഗ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ പറഞ്ഞ ആ ശാസ്ത്രീയ നാമത്തിൽ നമുക്ക് മനസ്സിലാവും ഫാമിലി ഏതാ, നെറോ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ആ പേര് വന്നതെന്നുള്ള ഒരു റീസണും കൂടി നമുക്ക് മനസ്സിലാവും. അങ്ങനെ പിന്നെ എക്കോളജി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇപ്പം ഒരു എക്കോളജി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. കാരണം ചില പെർട്ടിക്കുലർ പ്ലാന്റ്സ് ട്രീസ് ഉള്ള സ്ഥലത്തായിരിക്കും കൂടുതൽ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ കൂടുതൽ ബേർഡ്സ് വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക എക്കോളജിയിലായിരിക്കും ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഉണ്ടാവുക. അപ്പൊ എക്കോളജിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇതിനെ കുറിച്ച് പഠിക്കാൻ. പിന്നെ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം ഒരു അറിവുള്ള ഒരു നാച്ചുറലിസ്റ്റിന്റെ കൂടെ, അല്ലെങ്കിൽ കാടിനെ അറിയുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ കുറിച്ച് നല്ലോണം അറിയുന്ന കുറച്ച് ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യുക. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് ഇങ്ങനെ ഒരു എക്സ്പേർട്ടിന്റെ കൂടെ നമുക്ക് പോവുകയാണെങ്കിലും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം അവരെ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞുതരും എന്തൊക്കെ കാരണങ്ങൾ, അത് കൂടാതെ നമുക്ക് സ്വന്തമായി പഠിക്കേണ്ട ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. എനിക്ക് അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ എമച്വർ നാച്ചുറലിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ WWF എല്ലാ വർഷവും പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ വർഷവും ചെയ്യാറുണ്ട്, ഈ പ്രാവശ്യം ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് അതിന്റെ കാര്യം അറിയില്ല. പക്ഷേ പറ്റാവുന്നവരെല്ലാം WWF ബന്ധപ്പെടുക. ഇവിടെ രഞ്ജൻ സാറുണ്ട്, അല്ലെങ്കിൽ ശിവകുമാർ സാറുണ്ട്, ഒരുപാട് പേരുണ്ട്. അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കാൻ, അല്ലെങ്കിൽ WWF വോളണ്ടിയേഴ്സ് എന്നെ പോലത്തെ ഒരുപാട് വോളണ്ടിയേഴ്സ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം യു ക്യാൻ കോണ്ടാക്ട് ഇസ്. പിന്നെ ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ അത് കൂടാതെ നമ്മളൊരു പെർട്ടിക്കുലർ സംഭവം കാണും, അതിനെ നല്ല ഇപ്പം ചെടിയാണെങ്കിൽ ആ ചെടീന്റെ വെയിൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു തുമ്പിയാണെങ്കിൽ അതിന്റെ ആനൽ അപ്പൻഡേജസ് വാൽ ഭാഗത്തിൽ എങ്ങനെയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പം ക്യാമറയെല്ലാം ഉള്ളതുകൊണ്ട്, മൊബൈലും ക്യാമറയെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാം. അത് കൂടാതെ വരച്ച് നമ്മൾ റെക്കോർഡിൽ വരച്ച് എല്ലാം രേഖപ്പെടുത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ചെറിയ ചെറിയ എക്സ്പീരിമെന്റ്സ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഉദാഹരണത്തിന് നമുക്കിപ്പം ഒരു നമ്മളെ വീടിന്റെ അടുത്തുള്ള വയലിൽ ഒരു പ്രത്യേക എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ, ഒരു പ്രത്യേക ചെടികൾ കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ പണ്ടത്തെ നെൽകൃഷി ഇപ്പം നടക്കുന്നില്ല, അങ്ങനെയെല്ലാം വന്നപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് നമുക്ക് അതിന്റെ പി എച്ച് കണ്ടുപിടിക്കാം, എസിഡിക് ലെവൽ, മണ്ണിന്റെ എസിഡിക് ലെവൽ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഇപ്പം പൂമ്പാറ്റകളെ കുറിച്ച് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തുമ്പികളെ കുറിച്ച് പഠിക്കണമെങ്കിൽ, നമുക്ക് ഡ്രാഗൺ ഫ്ലൈ ഗാർഡൻസ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇപ്പം വളരെ ഇന്നോവേറ്റീവ് ആയി നടന്നുകൊണ്ടിരിക്കും. ആർക്ക് വേണമെങ്കിലും ഇന്ന ചെടികളിൽ ഇന്ന ബട്ടർഫ്ലൈസ് വരുന്ന അറിയുന്ന ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളൊരു കാര്യം അറിഞ്ഞാൽ അത് മറ്റുള്ളവരെ പങ്കുവെക്കുന്നതാണ് അതിൽ വലിയൊരു കാര്യം. കാരണം നമ്മളുടെ പ്രകൃതിയുടെ ഓരോ ഈ നാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറലിസം ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം അത്ഭുതപ്പെടും. ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഓരോ ഈ അത്ഭുത ഓരോ മൃഗങ്ങളെ അല്ലെങ്കിൽ ഓരോ സ്പീഷീസ് നമ്മൾ എന്തുകൊണ്ട് കൺസേർവ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ബാക്കിയുള്ള ആൾക്കാരിൽ എത്തിക്കാൻ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കണം. പിന്നെ ഒരേ അനലൈസ് ഒബ്സർവേഷൻ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ അത് മനസ്സിലാക്കി അതിലേക്ക് പിന്നെ ഒന്നും ആലോചിക്കുന്നതല്ല. നമ്മൾ അതിൽ ഇപ്പം പക്ഷികളാണെങ്കിൽ നമ്മളെ വീട്ടിൽ ഈ മാസം ഒരു പക്ഷികൾ വന്നു, അടുത്ത മാസം എന്തുകൊണ്ട് വരുന്നില്ല, ചിലപ്പോൾ അത് മൈഗ്രേറ്ററി ആയിരിക്കും, ദേശീയ പക്ഷികളായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു ഗ്രാഫ് എല്ലാം ഉണ്ടാക്കി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ബേർഡിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് അതൊരു അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഇപ്പം നമ്മളുടെ നമ്മൾ എന്താണ് അറിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ഈ നമ്മളുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിക്കും പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുകയാണെന്ന്. ശരിക്കും പ്രകൃതിയുടെ സംരക്ഷണം നമ്മളുടെ അനിവാര്യതയാണ്. പ്രകൃതി ഇപ്പം മനുഷ്യന്മാരില്ലെങ്കിലും പ്രകൃതി നിലനിൽക്കും. പക്ഷെ പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളും സംരക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ആവശ്യമാണ്. ഇപ്പൊ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം പെരിങ്ങമലയിൽ ഒരു മിരിഷ്ടിക്ക സ്റ്റാമ്പ്, അത് മണ്ണിട്ട് അവിടെ കൺസ്ട്രക്ഷൻ നടക്കേണ്ട അതുങ്ങളെല്ലാം പേപ്പറിലും ന്യൂസിലെല്ലാം കണ്ടു കാണും. അപ്പം അവിടെ മിനിസ്റ്റിക്ക സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി റിച്ച് ഒരു സ്ഥലമാണ്. ആ ഹാബിറ്റാറ്റിൽ മാത്രം കാണുന്ന ഒരുപാട് സ്പീഷീസ്, ഇപ്പം കാലോസിഫ ലൈലാവി, മിനിസ്റ്റിക്ക സഫേർ എന്ന് പറഞ്ഞ തുമ്പി, വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല, വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിനെല്ലാം സംരക്ഷിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പ്രകൃതിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമുക്ക് ഇപ്പം ലോ മേക്കേഴ്സിനെ എല്ലാം ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടുന്ന പ്രക്ഷോഭങ്ങൾ നടക്കാം, അല്ലെങ്കിൽ അതിലെ ലീഗൽ പ്രൊസീജിയേഴ്സിലേക്ക് നമുക്ക് കടക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ആൾക്കാർ, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് നാഷണലിസ്റ്റിലെ കുറച്ച് ആൾക്കാർ, ഞാൻ ഇവിടെ എഒഹ്യൂം, നമ്മളെല്ലാം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായ എഒഹ്യൂമിനെ കുറിച്ച് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. എഒഹ്യൂം ഒരു നല്ലൊരു നാഷണലിസ്റ്റ് ആണ്, ഒരു ബേർഡ് വാച്ചറാണ്. അതുകൂടാതെ സലീമലിനെ കുറിച്ച് ഒരു നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വേണ്ട. പിന്നെ ഡില്ലൻ റിപ്ലൈ, ഹാൻഡ് ബുക്ക് ഓഫ് ബേർഡ്സ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഒക്കെ എഴുതി. ഈ ബുക്കെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു വെറും ഒരു ഫീൽഡ് ഗൈഡ് മാത്രമല്ല, അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ജിം കോർബെറ്റിന്റെ കടുവകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, മാനേറ്റേഴ്സ് ഓഫ് കുമ്യൂൺ, അതൊക്കെ ഒരു നാച്ചുറലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ രചിച്ച കൃതികളാണ്. പിന്നെ നമ്മളെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം നമ്മളുടെ നീലകണ്ഠം മാസ്റ്ററുടെ ബുക്കുകളാണ്. ആ ബുക്കുകളൊക്കെ ഈ നാച്ചുറലിസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന ബുക്കുകളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിൽ ഭാഗമാണ്, എമച്വർ നാച്ചുറലിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം അല്ലെ ഡബ്ല്യു എഫിൽ ഭാഗമായതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കാരണം ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ആ കാര്യങ്ങൾ ഞാൻ പല ആൾക്കാരിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിലെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ആദ്യത്തെ സെഷൻ, അരിപ്പയിലായിരുന്നു, ബേർഡ്സിനെ കുറിച്ചുള്ള സെക്ഷൻ ആയിരുന്നു. അരിപ്പ തിരുവനന്തപുരം ജില്ലയിലാണ്, തിരുവനന്തപുരത്തെ പല ആൾക്കാർ അറിയാം ഒരു ബേഡേഴ്സ് പാരഡൈസ് ആണ്. ഇപ്പം സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടും, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിന് കൂടാതെ ഇത് കൂടാതെ അന്നത്തെ ഇൻട്രൊഡക്ടറി സെഷനിൽ അറ്റൻഡ് ചെയ്താൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി WWF ബേർഡ് റേസ് പ്രോഗ്രാമിന്റെ ഭാഗമായി എനിക്ക് അരിപ്പ സന്ദർശിക്കാനും ഒരുപാട് റെയറായി എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസിനെ കാണാനും ഒബ്സർവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സെഷൻ പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ നടന്നതാണ്. അതില് ക്രിസ്റ്റഫർ ഗുണ സാറാണായിരുന്നു നമ്മളുടെ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ,
തീർച്ചയായും തീർച്ചയായും സാർ. ബേർഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ചുറ്റും ഒരുപാട് പക്ഷികളുണ്ട്, പക്ഷെ പല ആൾക്കാരും അതിനെ കുറിച്ച് ഒരു വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്, അല്ലെ ചിലത് അങ്ങ് സൈബീരിയെന്ന് വന്നായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ചൊരു പെർട്ടിക്കുലർ കാലയളവിൽ, ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ നമ്മൾ മാക്സിമം പക്ഷികളെ കൗണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബേർഡ് റേസ്. അപ്പം കേരളത്തിലെ മെയിൻ, ഇപ്പം സൗത്ത് കേരളയിലെ മെയിൻ ആയിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് WWF. സോ ആസ് എ പാർട്ട് ഓഫ് ബേർഡ് റേസ് ഐ വാസ് ഏബിൾ ടു സ്പെൻഡ് സം വണ്ടർഫുൾ മൊമെന്റ്സ് ഇൻ അരിപ്പ. ഓക്കെ, സെഷൻ ടു. ഇത് പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ നടന്ന ഒരു എക്കോളജി ഇന്റർപ്രിട്ടേഷൻ ക്യാമ്പ് ആയിരുന്നു. ഇറ്റ് വാസ് ലെഡ് ബൈ ക്രിസ്റ്റഫർ ഗുണ സാർ. അതുകൂടാതെ ശിവൻ സാർ ഉണ്ടായിരുന്നു WWF-ന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടും എക്സ്പേർട്ട് ആയിട്ടും. പേപ്പാറയിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക്, നമ്മൾ ആദ്യം കയറുമ്പോൾ നമുക്ക് ഒരു ഡിസീഡിയസ് ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ് പ്രതീതിയാണ്. പക്ഷേ നമ്മൾ പിന്നെ പോകുമ്പോൾ നമുക്ക് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ്, പിന്നെ ഉള്ളോട്ട് പോകാൻ മിരിസ്റ്റിക്ക സ്വാമ്പ് അവിടെ കാണാൻ പറ്റി. പക്ഷേ നമ്മൾ മേഘവർണ്ണൻ അല്ലെങ്കിൽ മിരിസ്റ്റിക്ക സഫേറിന് അന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ പല ഒരു ഫോറസ്റ്റിന്റെ പല രൂപാന്തരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. റിപ്പേറിയൻ ഫോറസ്റ്റിൽ കാണുന്ന ചില മരുന്നുകൾ, ഏലം പാല എന്ന് പറഞ്ഞ മരങ്ങളൊക്കെ ഒരുപാട് അവിടെ നമുക്ക് കാണാൻ പറ്റി. കരമന റിവറും ട്രിബ്യൂട്ടറീസും ഒഴുകുന്ന ഒരു വന്യജീവി സങ്കേതമാണ് പേപ്പറ വന്യജീവി സങ്കേതം. ഒരുപാട് ഔഷധ സസ്യങ്ങളും മൃഗങ്ങളും പക്ഷികളൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു ബയോഡൈവേഴ്സിറ്റി സിഗ്നിഫിക്കൻ്റ് ഒരു സ്പോട്ടാണ് പേപ്പാറ. അവിടുത്തെ മെയിൻ ഇൻഡിജീനിയസ് ട്രൈബൽ ഗ്രൂപ്പാണ് കാണി ട്രൈബ്സ്മാൻ. നമുക്കൊരു നമ്മളുടെ കൂടെ ഒരു ഗൈഡായിട്ട് നമുക്കൊരു കാണി ട്രൈബ്സ്മാൻ ആണ് കൂടെ വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ അറിവ് നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആലോചിച്ച് നോക്കി, കടുവയും പുലിയും അല്ലെങ്കിൽ ആനയും കരടിയും ഒക്കെയുള്ള ഒരു കാടാണ് വന്യജീവി സങ്കേതമാണ് പേപ്പാറ. അവിടെ കാടിന്റെ ഉള്ളിൽ അവരെ ജീവിക്കുന്നത് ഒരു എല്ലാവർക്കും ഒരു അത്ഭുതം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണേണ്ട ഒരു, കാട്ടിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാടിന് അറിയുന്ന ആരെങ്കിലും കൂടെ കൂടണം. അതുകൂടാതെ നമ്മളെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാ സെൻസും ഷാർപ്പ് ആയിരിക്കും. ശബ്ദം ഇടുന്ന അല്ലെങ്കിൽ ആനേന്റെ ആണെങ്കിൽ നമുക്ക് സ്മെല്ല് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓരോ കാഴ്ചകളും എല്ലാം അലേർട്ട് ആയിരിക്കും. നമ്മൾ കൂടുതൽ അങ്ങോട്ട് സംസാരിക്കാതെ കാട് നമ്മളോട് സംസാരിക്കുന്ന നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം. അതാണ് ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, നേച്ചർ ഇന്റർപ്രിട്ടേഷൻ. അപ്പം ഹാബിറ്റാറ്റ് ഇന്റർപ്രിട്ടേഷനും സ്പീഷീസ്, നമ്മൾ നേരെ സംസാരിച്ച പോലെ ഹാബിറ്റാറ്റ് ഓരോ സ്പീഷീസിനെ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് ഇപ്പൊ മിരിസ്റ്റിക്ക സ്വാമ്പിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിരിസ്റ്റിക്ക സഫേർ, കാലോസിഫ ലൈലാവി, ആ തുമ്പീനെ വളരെ ഭംഗിയുള്ള ഒരു തുമ്പിയാണ്, അതിനെ കാണാൻ പറ്റും. അങ്ങനെ ഓരോ നമ്മൾ മാക്സിമം നമ്മൾ കൂടുതൽ അറിവും അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു, നമുക്ക് കൂടുതൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പേപ്പറിലൂടെ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോകാം. പേപ്പറിൽ നമ്മൾ എൻട്രിയിൽ തന്നെ കണ്ട ഒരു ഡെസിഡിയസ് ഫോറസ്റ്റിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു മരമാണ് പേരിയെന്നെല്ലാം പറയും, കെരിയ ആർബോറിയ എന്ന ശാസ്ത്രീയ നാമം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പോകുമ്പോഴും ഈ പൂവ് പൂത്തിരുന്നു. മീൻസ് അതൊരു ഫെബ്രുവരി ടു ജൂലൈ മാസത്തിലാണ് അത് പൂക്കുന്നത്. അവിടെ തേനീച്ചകളും ഒരുപാട് ജീവികളും ആ തേനി കുടിക്കാനെല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കാട്ടുതീനെ പ്രതിരോധിക്കാൻ പറ്റും. മീൻസ് പ്രതിരോധിക്കുന്നല്ല, ദേ ആർ റെസിസ്റ്റന്റ് ടു ഫയർ. വലിയ കേടുപാടുകളൊന്നും കൂടാതെ തന്നെ ഈ മരത്തിന് കാട്ടുതീയെ അതിജീവിക്കാൻ പറ്റും. അതുകൂടാതെ കുറേ വള്ളിപ്പടർപ്പുകൾ, ഡെസിഡിയസ് ഫോറസ്റ്റ് കണ്ട ലയാന ക്ലൈംബേഴ്സ് ഒരുപാട് നമുക്ക് അവിടെ കാണാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏലം പാല വളരെ ഡോമിനന്റ് ആയി നമുക്ക് അവിടെ കാണാൻ പറ്റി. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. കാരണം ഒരു ലീഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ പ്ലാന്റിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാവും, ആ ഫ്ലവർ എങ്ങനെയാണ്, ആ ഫ്ലവറിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇതൊക്കെ പക്ഷികൾ ചേക്കേറുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നിരീക്ഷിക്കും. ഇത് അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആകാശത്തിൽ കിട്ടിയ ഒരു കാഴ്ചയാണ്. ഈ മുകളിൽ കാണുന്ന പക്ഷി നമുക്ക് പല ആൾക്കും അറിയാം, ഇറ്റ്സ് എ ഹണി ബസാർഡ്. അത് കൂടാതെ നമ്മൾ അവിടുത്തെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ബീ ഈറ്റേഴ്സും. അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് പക്ഷികളെ, ഇത് കൂടാതെ നമ്മൾ ഒരുപാട് പക്ഷികളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ രണ്ട് പക്ഷികളും ഡോമിനന്റ് ആയി അവിടെ കണ്ടപ്പോൾ നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിൽ വന്നൊരു ചിന്തയാണ്, അടുത്ത് എവിടെയെങ്കിലും ഒരു തേനീച്ച കൂടുതോ. കാരണം ഓൾറെഡി നമ്മൾ ഈ പൂവെന്ന് തേനീച്ച തേൻ കുടിക്കുന്ന കണ്ടു കഴിഞ്ഞു. അത് വളരെ അടുത്ത് തന്നെ ബാക്കി ഈ പക്ഷികളെയും കണ്ടു. കാരണം തേനിനെ അത് അല്ലെങ്കിൽ തേനീച്ചേനെ അല്ലെങ്കിൽ തേലീച്ചേന്റെ ലാർവേനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പക്ഷികളാണിത്, എക്സ്പെഷ്യലി ഹണി ബസാർഡ്. സോ അവരുടെ പ്രസൻസ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കും. ഒരു നാച്ചുറലിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും.
കാരണം നമ്മളെ ലക്ഷ്യം ഒരു തേനീച്ചയാണെങ്കിൽ നമുക്ക് ഇതൊരു ഇൻഡിക്കേഷനാ, അടുത്ത് തന്നെ ഒരു തേനീച്ച കൂടുണ്ട് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ കാഴ്ച എന്നതിലുപരി നമുക്ക് ശബ്ദങ്ങളെ, ബേർഡ്സിനെ തിരിച്ചറിയാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബേർഡ് കോൾസ്. ഈ ശബ്ദങ്ങൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, പക്ഷെ എങ്കിൽ പിന്നെ പിന്നെ നമ്മൾ കുറെ പ്രാവശ്യം കേട്ട് കേട്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട് സെനോ കാൻഡോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ആ വെബ്സൈറ്റ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശബ്ദങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് കിട്ടും. അപ്പം നമുക്ക് പിന്നെ ചില ഉൾക്കാട്ടിലെല്ലാം പോയാൽ നമ്മൾ പക്ഷികളെ കാണുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ തന്നെ നമ്മൾ ഹിൽ മൈനിനെ കണ്ടില്ല, ഈവൻ പ്ലം ഹെഡ് പാരാക്വീറ്റിനെ നമ്മൾ കണ്ടില്ല, പക്ഷെ അത് പറക്കുന്നതിന്റെ കൂട്ടത്തില് ശബ്ദം പുറപ്പെടുവിച്ചപ്പോ നമുക്ക് മനസ്സിലായി അത് ഇന്ന സ്പീഷീസോ പക്ഷിയാന്ന്. മലബാർ ഗ്രേ ഹോൺബിളിനെ അവിടെ നമുക്ക് കാണാൻ പറ്റി. അതുകൂടാതെ അടുത്തൊരു മരം ഇതെന്ന് പറഞ്ഞാൽ വെട്ടി എന്നാണ് മലയാളത്തിൽ പറയുക, അപ്പോറോസോ ലിൻലീനിയ. അപ്പൊ ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സമ്മറിലാണ് പൂക്കുക, കായ് ഉണ്ടാവുക. ഈ കായിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു കായാണ്. അതേപോലെ ജാതിയിലെല്ലാം കാണുന്ന പോലെ ഒരു ചെറിയ ഏരിയൽസ് ഇതിൽ കാണാൻ പറ്റും. ഒരുപാട് പക്ഷികളെ ഇത് ആകർഷിക്കും. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഈ മരത്തിന് ചുറ്റും ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും. ഈ പക്ഷികളാണ് ഈ മരത്തിന്റെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യാൻ ഒരു പ്രധാന ഘടകമായി മാറുന്നത്. ഓക്കെ, ഇത് കൂടുതൽ ഒരുപാട് നമ്മള് മെഡിസിനൽ പ്ലാന്റ്സ് പേപ്പറിൽ വെച്ച് കാണാൻ പറ്റി. ഇത് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്, അവിടുത്തെ ആദിവാസി സെറ്റിൽമെന്റ് അടുത്തുള്ള ഒരു മെഡിസിനൽ തോട്ടം പോലത്തെ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിച്ചത്. ഈ നമ്മളെ കൂടെയുള്ള കാണി ട്രൈബ്സ്മാനും നമ്മളെ കൂടെയുള്ള ക്രിസ്റ്റമർ സാറും ശിവൻ സാറൊക്കെ ഒരുപാട് ഓരോ ചെടികൾ എങ്ങനെ തിരിച്ചറിയണം, അല്ലെങ്കിൽ ഓരോ ചെടികളുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾ ഇപ്പൊ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ദന്തപാലയാണ്. അവർ ഈ കാണി ട്രൈബ്സ്മാൻ അവരുടെ പല്ല് വേദന, അല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും വായിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇലയാണ് ചവക്കുക. അപ്പം നമുക്ക് തന്നെ നമുക്ക് ഒരു സാമ്പിൾ അവര് ഇതേപോലെ ട്രൈ ചെയ്യാൻ വേണ്ടി തന്നിരുന്നു. അത് നമ്മള് ചൂ ചെയ്തപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റുമോ, ഇത് ഇപ്പൊ സെൻസോഡൈൻ ടൂത്ത് പേസ്റ്റ് എല്ലാം നമ്മൾ വെച്ച് പല്ല് കേൾക്കുമ്പോൾ ഒരു നമുക്കൊരു ഒരു നല്ലൊരു സുഖമുള്ള ഒരു സെൻസിറ്റിവിറ്റി നമ്മളെ വായിൽ അറിയത്തില്ല. അതേപോലെ നമ്മളുടെ ആ ചെടിക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് തന്നെ അറിയാൻ പറ്റും. പക്ഷെ ഇതില് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാടിനെ അറിയുന്ന ഒരാളെ കൂടെ വേണം നമ്മൾ തിരിച്ചറിയാൻ. കാരണം കാട്ടിലെ ചില കായികനികളൊന്നും ഭക്ഷ്യയോഗ്യല്ല, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് കാണാൻ പറ്റിയ താനി എന്ന് പറഞ്ഞ ചെടിയാ, ടെർമിനാലിയ ബെല്ലിറിക്ക. ഈ താനിയുടെ പ്രത്യേകത എന്ന് വെച്ചാ, നമ്മളെ ചെറുമരം ഉണ്ടല്ലോ, ചെറുമരത്തിന്റെ എലയോ കായോ തൊട്ടാ എല്ലാവർക്കും ചൊറിയും, അല്ലെങ്കിൽ അവിടെ ഒരു നമ്മളെ സ്കിന്നിന് ഒരു അലർജി പോലെ വരും, അതിനെ ട്രീറ്റ് ചെയ്യാൻ താനി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേങ്ങ എന്ന് പറഞ്ഞൊരു ചെടി, ആ ചെടി ഡയബറ്റീസിനായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ ചിച്ചരത്ത എന്ന് പറയുന്ന ഒരു ചെടി, ആ ചിച്ചരത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മുളയില ഒക്കെ കാണുന്ന പോലെ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ രാസനാദി ചൂർണത്തിലെ ഒരു പ്രധാന ചേരുവയാണ്. പിന്നെ നിങ്ങൾ താഴത്ത് കണ്ടാൽ നമ്മളെ സാധാരണ മഞ്ഞളിനെ പോലെയൊക്കെ തോന്നും, ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇതിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാന്ന് വിശ്വസിക്കുന്നു, നമ്മളുടെ കോസ്മെറ്റിക് ആവശ്യങ്ങൾക്കും. അല്ലാതെ ഇപ്പം ക്യാൻസർ തെറാപ്പിക്ക് വരെ കുർക്കുമിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ഔഷധങ്ങൾ, ഇത് ഞാൻ ഏതാനും മെൻഷൻ ചെയ്തിരുന്നുള്ളൂ, പക്ഷേ ഒരുപാടുണ്ട്. നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ, നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇത് അരിപ്പയിൽ നിന്ന് എടുത്ത ഫോട്ടോ, അന്ന് എന്റെ കൂടെ ഉള്ള പല ആൾക്കാരെയും ചിലപ്പോൾ അറിയായിരിക്കും ഞാൻ എന്ത് സ്പീഷീസിനെയാണ് എടുക്കാൻ ശ്രമിച്ചതെന്ന്. ഇതാണ്, ഇത് വളരെ ഭംഗിയുള്ള ഒരു തുമ്പിയാണ്, ഹെലിയോസിഫ ബൈസിഗ്നാൻഡ നീർമാണിക്കൻ. അത് പേര് പറയുന്ന സ്ട്രീം റൂബി എന്നെല്ലാം പറയുന്ന പോലെ ആ സ്ട്രീമിന്റെ അടുത്ത് തന്നെയാണ് ഇതിനെ കാണാൻ പറ്റുക. അതിന്റെ ആവാസ വ്യവസ്ഥ അവിടെയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചിറക് നോക്കിയാൽ തന്നെ അതിലൊരു തിളക്കമുണ്ട്. ഈ നല്ല വെയിലടിക്കുമ്പോൾ ഈ തുമ്പി പറക്കുമ്പോൾ ശരിക്കും അതൊരു റൂബി സ്റ്റോൺ പറക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. ശരിക്കും അതെല്ലാം ശരിക്കും ഒരു മാജിക്കൽ മൊമെന്റ്സ് ആണ്. അതിപ്പം ഇതിന്റെ ഒരു ആവാസ വ്യവസ്ഥ അറിഞ്ഞാലേ നമുക്ക് ഇതിനെ നിരീക്ഷിക്കാൻ പറ്റൂ, അപ്പം അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ പറ്റൂ. അങ്ങനെ അടുത്ത ലാസ്റ്റ് സെഷൻ ഓഫ് അമച്വർ നാച്ചുറലിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം വാസ് അറ്റ് പാമ്പാണി ഷോല. പാമ്പാണി ഷോലിനെ കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ്. പക്ഷേങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പാമ്പാണി ഷോല. കാരണം അവിടുത്തെ സോയിൽ ഭയങ്കര ഹ്യൂമസ് റിച്ച് ആണ്. നമ്മളെ കൂടെ അതിൽ പാമ്പാണി ഷോലിനെ ഏറ്റവും നല്ലോണം അറിയുന്ന ജിജി സാർ, പ്രൊഫസർ ഓഫ് സുവോളജി സാറ് നമ്മളുടെ എക്സ്പേർട്ടായി നമ്മളെ കൂടെ ഉണ്ട്. കൂടെ ശിവൻ സാറും ഉണ്ടായിരുന്നു കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാൻ, പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അവിടെയുള്ള ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ്, ലൈക്കൻസ്, മോസസ്, ഓരോ ബ്രയോഫൈറ്റ്സ്, സ്റ്റെറിഡോഫൈറ്റ്സ്, അങ്ങനെ ഓരോന്നിനെ വേർതിരിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ജിജി സാറിന്റെ എക്സ്പേർട്ടൈസ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം ഹിമാലയത്തിൽ പോയ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും റോഡോഡെൻഡ്രോൺ പൂക്കളെ പറ്റി.
നമുക്ക് ഇവിടെയും കാണാൻ പറ്റും റോഡോഡൺ ഒരുപാട് നല്ല പൂത്തിരിക്കുന്ന റോഡോഡെൻഡ്രോൺ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹിമാലയം കഴിഞ്ഞാൽ വേറെ ഇന്ത്യയിൽ എവിടെയും നമുക്ക് റോഡോഡെൻഡ്രോണെ കാണാൻ പറ്റൂല. അത് വെറും ഇവിടെ നമ്മളെ പശ്ചിമ ഘട്ടത്തിലെ ചോലവനങ്ങൾ സദേൺ ടിപ്പിൽ മാത്രമേ കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. അപ്പം റോഡോഡെൻഡ്രോണ് നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ പാമ്പാടും ചോലയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാം. പാമ്പാടും ചോല ഒരു ഓൾട്ടിറ്റ്യൂഡ് ഫോറസ്റ്റ് ആണ്. മീൻസ് നമ്മളുടെ എലിവേഷൻ കൂടുമ്പോൾ നമ്മൾ ഒരു 1600 മീറ്ററിലേക്ക് പോകുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഫോറസ്റ്റ് പാച്ച് ആണ്. പക്ഷെ അതിന് മുകളിൽ ഓൾട്ടിറ്റ്യൂഡിൽ വരുമ്പോൾ ചോലക്കാടുകളാണ് കൂടുതൽ ഡോമിനന്റ് ആയി കാണുന്നത്. പിന്നെ ഇന്റർമിറ്റഡ് ആയിട്ട് ഫോറസ്റ്റ് പാച്ചസ് ആയിട്ട് കാണാം. ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി സിഗ്നിഫിക്കന്റ് ആയ ഒരു സ്ഥലമാണ് പാമ്പാടും ചോല. അതിലൊരു കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നീലഗിരി മാർട്ടിൻ ആണ്. ഞാൻ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. കാരണം നീലഗിരി മാർട്ടിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്താന്ന് വെച്ചാൽ നീലഗിരി മാർട്ടിന്റെ ഒരു കസിൻ അല്ലെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് കസിൻ നിൽക്കുന്നത് ഹിമാലയത്തിലാണ്, യെലോ ത്രോട്ടഡ് മാർട്ടിൻ. പിന്നെ നമ്മളുടെ വേറെ ഇന്ത്യയിൽ വേറെ എവിടെയും നമുക്ക് മാർട്ടിനെ കാണാൻ പറ്റൂല. ഈ നമ്മളെ വെസ്റ്റേൺ ഗാർഡ്സ്, കേരളം ഉൾപ്പെടുന്ന തമിഴ്നാട് ഉൾപ്പെടുന്ന ആ വെസ്റ്റേൺ ഗാർഡ്സ് ആ പോസ്റ്റിൽ മാത്രമേ നമുക്ക് നീലഗിരി മാർട്ടിനെ കാണാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ് നീലഗിരി മാർട്ടിൻ. അതുകൂടാതെ ആനയും കാട്ടുപോത്തും പുലിയും വൈൽഡ് ബോർ സാമ്പാർ കോമൺ ലംഗൂർ, നമുക്ക് നീലഗിരി ലംഗൂറിനെ അവിടെ കാണാൻ പറ്റി. ഒരുപാട് സ്പീഷീസ് ഉണ്ട്. പിന്നെ ഇത് ജനറൽ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് കണ്ടെന്ന് ഞാൻ പറയാം. നമ്മൾ പോകുമ്പോൾ തന്നെ ആ ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ജംഗിൾ ഫൗളിന്റെ കോളാണ്. നമുക്ക് ആ ക്യാമ്പ് സൈറ്റിന് ചുറ്റും ഈ കോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. ആ ദിവസമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടത് ഗൗർ കാട്ടുപോത്തിന്റെ ഡ്രോപ്പിങ്സ് കാണാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റിയില്ല. ഹൂഫ് മാർക്കും കാണാൻ പറ്റി. പിന്നെ ഇന്ത്യൻ ജയന്റ് സ്ക്വിറലിന്റെ ഒരുപാട് കോൾ, പിന്നെ ഒരു കൂട്ടം ഞാൻ പറഞ്ഞു നീലഗിരി ലാംഗൂർ കരിങ്കൂർ ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റി. പിന്നെ റോഡോഡെൻഡ്രോൺ പൂക്കളെ കാണാൻ പറ്റി. പിന്നെ കണ്ട കുറെ പക്ഷികൾ, അതിലെ പക്ഷികളിൽ ചിലതൊക്കെ വളരെ എൻഡമിക് ആയുള്ള സ്പീഷീസ് ഉണ്ട്. പക്ഷെ അതിനെല്ലാം നമ്മൾ കോൾ വെച്ചാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. എക്സ്പെഷ്യലി മലബാർ വിസ്ലിംഗ് ത്രഷിന്റെ ഒക്കെ നല്ല കോള് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ എന്ന് പറയുമ്പോൾ നമ്മൾ കാഴ്ചയില്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെറും കാഴ്ച മാത്രമല്ല, നമ്മുടെ എല്ലാ സെൻസും ഉപയോഗിച്ചിട്ടുള്ള ഒരു ആഖ്യാനം. നമ്മൾ പ്രകൃതിനെ നമ്മളുടേതായ രീതിയിൽ മനസ്സിലാക്കി നമ്മൾ ഒരു വ്യാഖ്യാനം ഇന്റർപ്രിട്ടേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡയറക്റ്റ് സൈറ്റിങ്സ് ഇല്ലെങ്കിലും നമുക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ പാമ്പാടും ചോലയിൽ കണ്ടതില് ഇൻഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് കോളുകൾ കൂടുതൽ കേട്ടി. ഇപ്പം ജംഗിൾ ഫോൾ ആണെങ്കിലും അല്ലെങ്കിൽ മലബാർ ജയൻസ് ഇതിലാണെങ്കിലും കോൾ ഒരുപാട് കിട്ടി. പിന്നെ ഹൂഫ് മാർക്ക്, ഹൂഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കുളമ്പിന്റെ അടയാളം, കാട്ടുപോത്തിന്റെയും കണ്ടി കണ്ടു, സാമ്പാർ ഡിയറിന്റെയും കാണാൻ പറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അവിടെ നിരീക്ഷിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സാമ്പാർ ഡിയറിന്റെ ഹൂഫ് മാർക്ക് ഉള്ളിടത്ത് തന്നെ ദോൾ കാട്ടുനായ്ക്കളുടെ സ്കാറ്റ് കാണാൻ പറ്റി. കാട്ടുനായ്ക്കളുടെ സ്കാറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്കാറ്റിൽ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ കുറെ ഫർ ഉണ്ടാവും. മീൻസ് സാമ്പാർ ഡിയറിന്റെ രോമങ്ങൾ അതിലുണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ ഒക്കെ പ്രസൻസ് ന്റെ ഒരു സ്ട്രോങ് എവിഡൻസ് ആണ് ഈ ആ ഒരു പ്രൂഫൊക്കെ, ഹൂഫ് മാർക്കിന്റെ അടുത്ത് തന്നെ ഈ സ്കാറ്റുകൾ അങ്ങനെ. പിന്നെ അതേപോലെ മുള്ളുകൾ, മുള്ളമ്മന്തിന്റെ മുള്ള അവിടെ നിന്ന് കെട്ടി. പിന്നെ ഏറ്റവും നമ്മള് അമച്ചർ നാച്ചുറലിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ അവിടെ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ മലബാർ സ്പൈനി ഡോർമൗസ്. നമ്മളെ കൂടെ ഉണ്ടായ സുൾഫിക്കറാണ് അത് കണ്ടുപിടിച്ചത്. ഡോർമൗസിന്റെ ഫെർ വിത്ത് സ്മോൾ സ്മോൾ സ്പൈൻസ്, ശരിക്കും പറഞ്ഞാൽ അതൊരു റയർ ഫൈൻഡിങ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ആ പമ്പാടൻ ചോല നാഷണൽ പാർക്കിൽ ഇതുവരെ ആ നമ്മളെ മുള്ളലി എന്ന് പറയും സ്പൈനി ഡോർമൗസിന്റെ പ്രസൻസ് ഇതുവരെ ഉണ്ടായില്ല. നമ്മളത് വൈൽഡ് ലൈഫ് ഗാർഡനെല്ലാം അറിയിച്ചപ്പം അവരും പറഞ്ഞു ഇതൊരു ഫസ്റ്റ് ടൈം റിപ്പോർട്ടാണ്. സോ ദേ വിൽ ബി ആഡിങ് ഇൻ ടു ദ മാമൽ ലിസ്റ്റ്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫൈൻഡിങ് ഫോർ അസ് ആസ് എ പാർട്ട് ഓഫ് WWF. അതുകൂടാണ് ഡയറക്റ്റ് സൈറ്റിങ്സ് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നീലഗിരി ലംഗൂറിനെ കാണാൻ പറ്റി, മലബാർ ജയൻസ് ക്യൂറലിനെ കാണാൻ പറ്റി. പിന്നെ മഡ് ഫെഡ്ലിംഗ്, കുറച്ച് പൂമ്പാറ്റകളുടെ മഡ് ഫെഡ്ലിംഗിന്റെ മനോഹരമായ കാഴ്ച നമുക്ക് ഒരുപാട് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റി. ഗൗർ ഒരുപാട് കാട്ടുപോത്ത്, കാട്ടുപോത്തിന് ഒരു ദിവസം രാത്രി നമ്മുടെ ക്യാമ്പ് സൈറ്റിന്റെ വളരെ അടുത്ത് നമുക്ക് കാണാൻ പറ്റി. സോ നമ്മൾ അവിടെ ഇന്ത്യൻ ജയന്റ്സ് ക്യൂറലിനെ നിരീക്ഷിച്ച് നമ്മൾ ഇപ്പൊ അമച്ചർ നാഷണലിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി നമ്മൾ പോയപ്പോൾ നമ്മൾ കുറച്ച് കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ്. ഫസ്റ്റ് നമ്മൾ അതിന്റെ കളർ കുറെ നോട്ട് ചെയ്തു, ഒരു റെഡിഷ് ബ്രൗൺ ഹെഡും ടെയിലും അല്ലെങ്കിൽ ഒരു ക്രീമി യെലോയിഷ് ലോവർ ബോഡി പാർട്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു. അതുകൂടാതെ ഇത് നമ്മൾ നിരീക്ഷിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാം, ഹ്യൂമൻസിനെ കാണുമ്പം ഇത് ഒറ്റയടിക്ക് ഓടി രക്ഷപ്പെടുന്ന ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. അവരൊരു സ്ഥലത്ത് ഫ്രീസ് ചെയ്യാണ്,
അത് കഴിഞ്ഞിട്ട് കുറച്ച് സേഫ് ആണെന്ന് നോക്കുമ്പോൾ പിന്നെ മെല്ലനെ സുരക്ഷിതമായ താവളങ്ങൾ തേടി പോവുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ മലബാർ ജയന്റ് സ്ക്വയറിൽ അധികം ആർബോറിയല, അത് നിലത്തൂടെ അധികം പോവാറില്ല. പക്ഷെ അവിടെ പാമ്പാട് ചോലയില് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയി നിരീക്ഷിച്ച കാര്യം, അത് നിലത്തൂടെ ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് സൈറ്റിങ്സ് നമുക്ക് ആ രണ്ട് മൂന്ന് ദിവസത്തിൽ കാണാൻ പറ്റി. അത് കൂടാതെ വേറെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിംഗ് എന്താന്ന് വെച്ചാൽ, ഈ മലബാർ ജയന്റ് സ്ക്വയറിൽ കൂടുണ്ടാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്നാല് കൂടുകൾ ഒരുമിച്ചുണ്ടാകും. പക്ഷെ അതിലെ ഒരു കൂട്ടിലേ അത് പ്രജനനം നടത്തൂ, ബ്രീഡ് ചെയ്യൂ, അല്ലെങ്കിൽ അതൊരു ഹൈഡ് ആയിട്ട് ഉപയോഗിക്കൂ. ബാക്കിയെല്ലാം അവരുടെ പ്രിഡേറ്റേഴ്സ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു കരുതലാണ് പറയപ്പെടുന്നത്. നമ്മൾ കൂടെയുള്ള ഫീൽഡ് എക്സ്പേർട്സും കൂടെയുള്ള ഗൈഡും അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരുപാട് അതിന്റെ പ്രിഡേറ്റേഴ്സിനെ അവിടെ കാണാൻ പറ്റി. ക്രസ്റ്റഡ് സർപ്പൻഡീകളും ക്രസ്റ്റഡ് ഹോക്ക് ഈഗിളിന്റെ നല്ലൊരു പ്രസൻസ് അവിടെ പമാണിച്ചോലയിൽ നിരീക്ഷിക്കാൻ പറ്റി. ഇവരെ കാണുമ്പം കൂടെയുള്ള ബാക്കി അണ്ണാനെ സിഗ്നൽ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് മൃഗങ്ങളിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഫിനോമിന ആണ്, ആൾട്രൂയിസം എന്ന് പറയും. കാരണം സ്വന്തം ജീവൻ അപായപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കേണ്ട ഒരു പ്രവണതയാണത്. കാരണം ശബ്ദം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള അണ്ണാൻ അലേർട്ടാവും, പക്ഷേ ആ പരന്ത് ഈ ഒച്ച വെക്കുന്ന അണ്ണാനെ ശ്രദ്ധിക്കാൻ വഴിയാകും. പക്ഷെ അതൊരു അവരുടെ ഒരു എസ്കേപ്പ് മെക്കാനിസം ആണ്. ഇങ്ങനെ ഇപ്പം പാമ്പാടിച്ചോലയെ കുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ടെങ്കിൽ, അവിടുത്തെ കുറെ ഭീഷണികൾ നമുക്ക് കാണാം നേരിട്ട് കാണാൻ പറ്റിയ കുറെ കാര്യങ്ങൾ പ്ലാന്റേഷൻ ആണ്. ഇപ്പം യൂക്കാലിപ്റ്റസും ബ്ലാക്ക് മാറ്റലിന്റെ ഒരു ഭയങ്കര ഇൻവേസീവ് സ്പീഷീസ് ആണ്. അതിന്റെ വലിയൊരു പ്ലാന്റേഷൻ, കൂടാതെ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരിക. ഈ പ്ലാന്റേഷനിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ കണ്ട് ഈ ഫോറസ്റ്റ് പാച്ചിൽ കണ്ട ഒരു ബയോഡൈവേഴ്സിറ്റി, ഒരു പക്ഷികളെ അല്ലെങ്കിൽ മൃഗങ്ങളെ ഒന്നും ആ പ്ലാന്റേഷനിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് കൂടാതെ ഒരു യുപ്പിറ്റോർ പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ കറക്റ്റായി എനിക്ക് ഓർമ്മയില്ല, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. യുപ്പിറ്റോർ പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നു. അതും ഇൻവേസീവ് ആയിട്ട് അവിടെ വളരെ ഒരുപാട് വളർന്നു കിടക്കുന്നത്, ഒരു ചെടിയാണ്, കുറ്റിച്ചെടിയാണ്. ഇപ്പം WWF ആഭിമുഖ്യത്തിൽ നമ്മളും ആ യുപ്പിറ്റോർ പ്ലാന്റ്സ് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ സഹായിക്കാൻ. നമ്മളുടെ ആ ഒരു ദിവസത്തെ ഇതിലെ ഒരു കുറച്ച് മണിക്കൂർ നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ആ യാത്ര, ഇതിപ്പം നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാനാ അവിടെ കിടക്കുന്നത്, അതിന്റെ പിന്നിൽ കാണുന്നതാണ് നമ്മളെ ഈ പാമ്പാണിച്ചോലയിലെ നമുക്ക് കാണാൻ പറ്റും, ആ ക്യാമ്പ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന വെസ്റ്റേൺ ഗാർഡ്സ്. ജിജി സാർ, നമ്മളെ കൂടെയുള്ള ആ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം ഒരുപാട് അനുഗ്രഹീതരാ പശ്ചിമഘട്ടത്തിന്റെ പശ്ചിമഭാഗത്ത് ജീവിക്കാൻ. കാരണം അറബിക്കടലിന്റെയും പശ്ചിമഘട്ടത്തിന്റെ പശ്ചിമഭാഗത്തും ഒരുപാട് ബയോഡൈവേഴ്സിറ്റി, ഭയങ്കര റിച്ച്നെസ് ഉള്ള ഒരു ഏരിയ ആണ്. എല്ലാവർക്കും മനസ്സിലായോ അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല, ഈവൻ മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്ന് അറിയില്ല. നാച്ചുറലിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ്, നമുക്ക് ഇതിനെ ഈ ഇതിന്റെ എന്തിനു വേണ്ടി നമ്മൾ ഇതിനെ സംരക്ഷിക്കുന്നു, അങ്ങനത്തെ സ്റ്റോറി, കൺസർവേഷൻ സ്റ്റോറീസ് അല്ലെങ്കിൽ അവയർനെസ് കോമൺ പബ്ലിക്കിന് എത്തിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ലോ മേക്കേഴ്സിൽ എത്തിക്കുക, അതാണ് നമ്മളുടെ ഒരു കടമ. ഓക്കെ, അമച്വർ നാച്ചുറലിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം കൂടാതെ ഞാൻ ചെയ്യുന്ന വോളണ്ടിയറിംഗ് അല്ലെങ്കിൽ ഫീൽഡ് വർക്ക്സിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് WWF എത്തുന്നതിന് മുന്നേ ഞാൻ BNHS ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ലീഡർഷിപ്പ് കോഴ്സ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ഭാഗമായി കുറെ ഫീൽഡ് ക്യാമ്പ്, ഇപ്പം ഈ കാണുന്നതാണെങ്കിൽ അഗുംബയിലുള്ള ഒരു ഫീൽഡ് ക്യാമ്പാണ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഇലകൾ കൂട്ടിയുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും മറക്കാനാവാത്ത കാഴ്ചകളിലൊന്നാണ്. രാജവെമ്പാലിന്റെ നെസ്റ്റിംഗ് ആണത്. ലോകത്തില് കൂടുണ്ടാക്കി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പാണ് രാജവെമ്പാല. വിത്ത് എഗ് ഉള്ള ഒരു നെസ്റ്റിംഗ് ആണത്. അത് അഗുംബെ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ റോമുലസ് വിറ്റേക്കർ സാറിന്റെ തുടങ്ങിയ ARRS എന്ന് പറഞ്ഞ സ്ഥാപനം കിംഗ് കോബ്ര സംരക്ഷണത്തിനും, അത് കൂടാതെ അവരുടെ അവിടുത്തെ അഗുംബയിലെ ലോക്കൽ പീപ്പിളിനെ അവയർനെസ് കൊടുക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിക്കുന്ന പഠനം, കിംഗ് കോബ്രയുടെ പഠനങ്ങൾ നടത്തുന്നതിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു സംഘടനയുടെ കൂടെ അവരുടെ കൂടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതുകൂടാതെ BNHSന്റെ കൂടെ ഭരത്പൂർ പക്ഷി സങ്കേതം, അതുകൂടാതെ എന്റെ നാട്ടിലെ കാവ് ഇരുവരിക്കാവിലെ ജൈവ വൈവിധ്യത്തിനെ കുറിച്ച് ഇൻഡിപെൻഡന്റ് ആയി സ്റ്റഡി നടത്താനെല്ലാം എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സ്റ്റഡീസ് അവരുടെ ഒരു പ്രൊജക്ട് കണക്ടിവിറ്റി സ്റ്റഡി ഓഫ് സ്ലോത്ത് ബിയർ, ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും കാടുകളിൽ ഒരു കരടികളുടെ മൂവ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ
പോപ്പുലേഷൻ രണ്ട് കാര്യങ്ങളാണില്ല മെയിൻ പ്രൈമറി എൻ പോയിന്റ്സ്. ഒന്ന് മൂവ്മെന്റ്, അടുത്തതെന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ. ഇത് നമ്മൾ കണ്ടെത്തുന്ന പറഞ്ഞാൽ രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും ഓരോ സ്ഥലങ്ങളിൽ ഒരു പെർട്ടിക്കുലർ പെർട്ടിക്കുലർ ഏരിയസ് അവർ കണ്ടെത്തി, എന്നിട്ട് അവിടെ നമ്മൾ പോയിട്ട് ഈ കരടികളുടെ സ്കാറ്റ് ഉണ്ടോ എന്ന് നോക്കും. സ്കാറ്റിൽ ഇപ്പം ഫ്രഷ് സ്കാറ്റ് ആണെങ്കിൽ അതിലെ എപ്പിത്തീലിയൽ സെൽസ് നിന്ന് നമുക്ക് ഡി എൻ എ വേർതിരിച്ചെടുക്കാൻ പറ്റും. അത് നമ്മൾ ബഫറിലിട്ട് എൻ സി ബി എസ് തിരിച്ചയക്കും. അവർ ആ എപ്പിത്തീലിയൽ സെൽസിൽ ജനറ്റിക് ഡി എൻ എ സ്റ്റഡീസ് നടത്തിയിട്ട് കണ്ടെത്താൻ പറ്റും ഏതെങ്കിലും ഒരു ജനറേഷൻ ഓഫ് കരടികൾ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കാട്ടിൽ നമ്മൾ സ്കാറ്റ് സാമ്പിൾ വെച്ചിട്ട് എത്ര കരടികൾ ഉണ്ട് എന്നുള്ള ഒരു ഡാറ്റ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവരുടെ കൂടെ എനിക്ക് കുറച്ച് ദിവസം വളണ്ടിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പം കറന്റ്ലി ഞാൻ ആക്റ്റീവായിട്ട് ചെയ്യുന്ന വളണ്ടിയറിംഗ് ഗ്രൂപ്പാണ് WWF. ഒരുപാട് കാരണം നേച്ചർ ഇന്റർപ്രിട്ടേഷൻ ഒരു വെറും ഒരു പക്ഷി നിരീക്ഷണം അല്ലെങ്കിൽ അനിമൽ മൃഗങ്ങളെ നിരീക്ഷിക്കുക, അതിൽ നിന്ന് ഒരു നാച്ചുറലിസ്റ്റിലേക്ക് ഒരു പരിണാമം ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു സംഘടനയാണ് WWF. ഇന്നും ബേർഡ് കൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ബേർഡ് റേസ് ആണെങ്കിലും അല്ലെങ്കിൽ എർത്തവർ ആണെങ്കിലും പറ്റാവുന്ന എല്ലാത്തിലും ഞാൻ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ അവരോട് യോജിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് നമ്മൾ പേപ്പാറയിൽ എടുത്ത കുറച്ച് ചിത്രങ്ങളാണ്. സോ അതർ ദാൻ വോളണ്ടിയറിംഗ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നാ വെച്ചാ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്യാവശ്യം യാത്ര ചെയ്യും. ഇപ്പം ഇത് ഈ ലെസൈലിൽ കാണുന്ന ബയോലൂമിനസെൻസ് എന്ന പ്രതിഭാസം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു പ്രതിഭാസമാണ്. അഞ്ചർലെ വേലാസ് എന്ന ബീച്ചുകളുണ്ട് രത്നഗിരി. അവിടെ കടലാമകളെ സംരക്ഷണത്തിന്റെ ഭാഗമായി സഹ്യാദ്രി നിസർഗ മിത്ര എന്നൊരു സംഘടന ടേട്ടിൽ ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അപ്പൊ അവരുടെ ഭാഗമായി ഇങ്ങനത്തെ കുറെ സ്ഥലങ്ങളിൽ പോവാനും അവിടെ നിന്ന് നമ്മൾ കണ്ട ആമകളെ കണ്ടത് കൂടാതെ നമുക്കൊരു ഒരു അഡീഷണൽ പ്ലസ് പോയിന്റ് ബോണസ് ആയി കണ്ടതാണ് ഈ ബയോലൂമിനിസൻസ്. ഈ വർഷം ഈ ലാസ്റ്റ് ജൂൺ മാസം ഇറങ്ങിയ ശാസ്ത്ര കേരളം മാഗസിനില് ഞാൻ ബയോലൂമിനസൻസിനെ കുറിച്ച് എഴുതിയ ആർട്ടിക്കളുണ്ട്. ഈ ബാക്ക് കവറിൽ മിനർവാരിയ സ്പീഷീസ് ഓഫിന്റെ മേറ്റിംഗ് ചിത്രങ്ങളും പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് രാജസ്ഥാനിലെ ഭരത്പൂറില് സാരസ് ക്രെയിന്റെ ഒരു ഫാമിലിനെ കുറിച്ച് ഞാൻ ഒരു എഴുതിയ ഒരു ആർട്ടിക്കിൾ സേവേഴ്സിന്റെ ഓൺലൈൻ മാഗസിനിൽ പബ്ലിഷായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഹിമാലയൻ മൊണാൽ, പല ആൾക്കും ബേഡിംഗ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വരില്ല. ഹിമാലയൻ മൊണാലിനെ കാണാൻ വേണ്ടി ഹിമാലയത്തിലെ ചോപ്ത ചന്ദ്രശില ട്രക്കിംഗ് ഇങ്ങില് കയറി നമുക്ക് കാണാൻ പറ്റി. കാരണം അത് ഒരു ഗൈഡൊന്നും ഇല്ലാണ്ട് നമ്മളായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലെല്ലാം രാഹുൽ ശാമ നമ്മൾ മൂന്ന് പേര് കൂടി ഗൈഡൊന്നും ഇല്ലാണ്ട് നമ്മൾ തന്നെ കണ്ടെത്തിയതാണ്. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് ആയിരുന്നു സേവസിന്റെ ഈ വർഷത്തെ സേവസ് മാഗസിൻ, ഒരു നാഷണൽ ലെവൽ മാഗസിനിലെ ഈ സെപ്റ്റംബർ മാസം ഇറങ്ങിയ മാഗസിനിൽ ഈ ആർട്ടിക്കിൾ ഉണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇത് അവിടെ നിന്ന് തന്നെ എടുത്ത ഹിമാലയൻ മൊണാലിന്റെ, പല ആൾക്കാരും ഹിമാലയൻ മൊണാലിന്റെ ആണിനെ അറിയാം, ഇതാണ് പെണ്ണ്. ഇതിന്റെ കണ്ണ് വെച്ചിട്ട് കണ്ണിൽ ആ കറക്റ്റ് ഐബ്രോ വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഹിമാലയൻ മൊണാലിന്റെ പെണ്ണാണ്. അത് കൂടാതെ നമുക്ക് കാണാൻ പറ്റിയ ഹിമാലയൻ മൊണാലിന്റെ രണ്ട് ജുവനയിലും ഓടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് സൈറ്റിംഗ് ഇതായിരുന്നു. പക്ഷേങ്കിൽ നമ്മളാ ട്രക്കിംഗ് ഇറങ്ങി ഒരു നല്ലൊരു മഴയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഈ സൈറ്റിംഗ് കിട്ടിയത്. വൈകുന്നേരം നമുക്ക് ഒരു പ്രതീക്ഷയെല്ലാം ഒരു അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ്. പക്ഷെ ആ മല ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് സൈറ്റിംഗ് കാണാൻ പറ്റി. അത് കൂടാതെ ഞാൻ പിന്നെ ഈ ഈ വർഷം ഈ ഒക്ടോബർ മാസം വരുന്ന ആരണ്യ മാഗസിനിലും ഹിമാലയൻ മൊണാലിനെ കുറിച്ച് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. പറ്റാവുന്നവരെല്ലാം വായിക്കുക, വായിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ ഞാൻ ട്രാവൽ ചെയ്ത പല സ്ഥലങ്ങളില് ഇപ്പം ഈ കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 12 പിക്ചേഴ്സ് ആണെങ്കിലും നാല് സംസ്ഥാനം, ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളിൽ പോയിട്ടാണ്. നമ്മുടെ കേരളം, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് നാല് സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ഞാൻ എടുത്ത പിക്ചേഴ്സ് വെച്ചിട്ട് ഞാനൊരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കലണ്ടർ സാധാരണ ഒരു കലണ്ടർ പോലെയല്ല, അതിൽ കുറേ ഓരോ പിക്ചർ ഓരോ മാസം വെക്കാൻ ഓരോ റീസൺസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ജനുവരി മാസം ആദ്യത്തെ പിക്ചർ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എടുത്ത പിക്ചറാണിത്. ഇത് ലോട്ടൻ സൺബേർഡ് കൊക്കൻ്റെ എനിക്ക് എന്തുകൊണ്ടാണ് ഇതിനെ ലോട്ടൻ സൺബേർഡ് എന്ന് വിളിക്കുന്നത്, കാരണം ഒരു ഡച്ച് ഗവർണർ, ശ്രീലങ്കയിൽ വർക്ക് ചെയ്ത ഡച്ച് ഗവർണർ ജോൺ ലോട്ടൻ, അദ്ദേഹം ഒരു ഓർണിത്തോളജിസ്റ്റ് കൂടിയായിരുന്നു, ആ നാച്ചുറലിസ്റ്റ് കൂടിയായിരുന്നു. ആ ലോട്ടൻ എന്ന പേര് അദ്ദേഹത്തിന്റെ ഒരു ബഹുമാനാർത്ഥം നൽകിയാണ് ലോട്ടൻ സൺബേർഡ് അല്ലെങ്കിൽ കൊക്കൻ്റെ എൽഗിലി. അങ്ങനെ എന്തുകൊണ്ടാണ് ഇതിനെ കോമൺ, സാധാരണ സൺബേർഡിന് എന്ത് വ്യത്യാസം ഉണ്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഇതിൽ കാണാം സ്റ്റോറി ആയിട്ട്. അങ്ങനെ ഒരു കുറെ കുറച്ച് പ്രത്യേകതകൾ. പിന്നെ ഓരോ മാസം ഈ January 5 എന്ന് പറഞ്ഞാൽ നാഷണൽ ബേർഡ് ഡേ ആണ്. അപ്പം ജനുവരി മാസത്തിലും ബേർഡ് ഡേ,
അങ്ങനെ ഫെബ്രുവരി മാസത്തില് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ, അങ്ങനെ ഓരോന്നിനും ഓരോന്ന് മാച്ചിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് ഈ കലണ്ടറിൽ വെച്ച്. ഈ കലണ്ടറിന് സ്വീകാര്യത ഈവൻ കലണ്ടർ ഞാൻ ഡബ്ല്യു ഡബ്ല്യു എഫിനെ കാണിച്ചു പോലെ രഞ്ജൻ സാർ എന്നോട് ഡബ്ല്യു ഡബ്ല്യു എഫ് ഇന്ത്യ അവരിറക്കുന്ന കലണ്ടറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വഴിയൊരുക്കി തന്നിരുന്നു. ഈ വർഷം അത് നടക്കുന്നു വിശ്വസിക്കുന്നു. അതുകൂടാതെ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സയൻസ് ഫെസ്റ്റിവലിനാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ജോഷിഫ് സാർ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സാറാണ് ഇത്. അതേപോലെ റിയാൻ സാറാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ പ്രസന്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. അതുകൂടാതെ നിങ്ങളെ ലെഫ്റ്റ് സൈഡിൽ താഴത്ത് കാണുമ്പോൾ കോഴിക്കോടിലെ സർഗാലിയ ക്രാഫ്റ്റ് വില്ലേജ് അവരെ ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റോൾ തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ പോയത്. പക്ഷേ കലണ്ടറിലെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ട് അവർ പറഞ്ഞു നീ സ്റ്റോൾ തുടങ്ങണ്ട, അവരുടെ സൊവനിയർ ആയിട്ട് കുറച്ച് കലണ്ടർ കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് ഈ വർഷത്തെ അവരുടെ സൊവനിയർ ഈ കലണ്ടർ ആയിരുന്നു. ഇത് കൂടാതെ ഈ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജില് ഫോട്ടോ എക്സിബിഷൻ, അതുകൂടാതെ ഈ കലണ്ടറിനെ കുറിച്ചുള്ള സ്റ്റോറി ടെല്ലിംഗ് നടത്തിയതിന് ശേഷം NSS ഒരു രണ്ട് കോളേജിലെ NSSലെ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് എടുക്കാൻ എനിക്ക് സാധിച്ചു. അതേപോലെ കൊച്ചിയിലെ പ്രയാണേഴ്സ് ട്രാവലേഴ്സ് മീറ്റപ്പിൽ ഒരു സെഷൻ എനിക്ക് എടുക്കാൻ പറ്റി, സ്റ്റോറി ടെല്ലിംഗ് സെഷൻ. അങ്ങനെ ഈ നാച്ചുറലിസ്റ്റ് എന്തുകൊണ്ട് നാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പക്ഷികളെ അല്ലെങ്കിൽ മൃഗങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം, അതിൽ പല കാര്യങ്ങളുണ്ട്. അത് ഓരോ ആൾക്കാരെ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവാ. ഉദാഹരണത്തിന് ഞാൻ എടുത്തൊരു പിക്ചറാ ഇത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ബേർഡിങ് ചെയ്യുന്ന സീരിയസ് ആയിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ ലെഫ്റ്റിൽ കാണുന്ന പക്ഷി കൊക്കില് ഒരു ബ്ലാക്കിഷ് കുറവുള്ള പക്ഷി, അതൊരു ഫീമെയിൽ ആണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് കൊക്ക് ബ്ലാക്ക് ആയിട്ടുള്ള പക്ഷി മെയിൽ ആണ്. ഇത് ഭരത്പൂറില് 4 ദിവസം കാത്തു നിന്ന് കിട്ടിയ ചിത്രമാണ്. മീൻസ് 1.5 ദിവസം കണ്ടപ്പോ പക്ഷി എക്സ്പ്ലെയിൻ. ഹലോ 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 ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം ഈ 1.5 ദിവസം കണ്ടപ്പോ എനിക്ക് ഈ പക്ഷി ഒരു പക്ഷി വേറൊരു പക്ഷിക്ക് മീൻ കൊണ്ട കൊടുക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് അതൊരു ചെറിയ ജുവനൈലായിരുന്നു, ജുവനൈലിന് പേരന്റ്സ് ഫീഡ് ചെയ്യായിരുന്നു. പക്ഷെ കൂടുതൽ നിരീക്ഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതൊരു മെയിലും ഫീമെയിലായിരുന്നു. അങ്ങനെ 4 ദിവസം കാത്തു നിന്ന് എടുത്ത പിക്ചറാണ്. ഈ പിക്ചറിന് സേവസ് യൂത്ത് ഫോർ ക്ലിക്സ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷന് സെക്കൻഡ് പ്രൈസ് കിട്ടിയ പിക്ചറാണ് ഇത്. അതേപോലെ ഇത് ഭരത്പൂറില് നമ്മുടെ പെയിന്റഡ് സ്റ്റോക്ക്, പെയിന്റഡ് സ്റ്റോക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇപ്പം ജുവനൈൽസിനെ ഫീഡ് ചെയ്യുമ്പോൾ അവർ കഴിക്കുന്ന ഫുഡ് അകത്താക്കി അത് റീഗർഗിറ്റേറ്റ് ചെയ്തിട്ടാണ് അത് കുട്ടികളെ ഫീഡ് ചെയ്യുക. ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ എടുക്കണമെങ്കിൽ ആ പക്ഷികളെ കുറിച്ച് ഞാൻ ആദ്യമേ അറിയണം. ഈ BNHSന്റെ കൂടെ ഞാൻ ആദ്യത്തെ വർഷം ജനുവരി 2019 ജനുവരിയിൽ പോയപ്പം ഒരുപാട് പക്ഷികളെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും പറ്റി. അതേ സ്ഥലത്ത് തന്നെ 2019 ഫെബ്രുവരി പോയപ്പോഴാണ് എനിക്ക് ഈ ഫോട്ടോ കിട്ടിയത്. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി നടന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനിലെ ബേർഡ് കാറ്റഗറിയിൽ ഈ ഫോട്ടോന് 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് വി ക്യാൻ ഡു, ഞാൻ ഇപ്പം പറഞ്ഞതെല്ലാം ജസ്റ്റ് ഒരു റാൻഡം കുറച്ച് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്ന നേച്ചർ ഇന്റർപ്രറ്റേഷൻ ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യുക, കൂടുതൽ നമ്മൾ പഠിക്കുക, കൂടുതൽ നമ്മൾ പ്രകൃതിയെ നമ്മളുടേതായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുക. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ടു കൺസേർവ്, നമ്മളുടെ വരും തലമുറക്ക് അല്ലെങ്കിൽ നമ്മളുടേതായ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കണം. അതാണ് നേച്ചർ ഇന്റർപ്രിട്ടേഷനിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളുടെ ഇന്ത്യയിലെ മാജിക്കൽ, ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് സാറ് നമ്മളുടെ ജിജി സാറ് പറഞ്ഞ പോലെ നമ്മളെ വി ആർ ബ്ലെസ്ഡ് ടു ലിവ് ഇൻ എ പ്ലേസ് വിച്ച് ഈസ് ഇൻ ദ വെസ്റ്റേൺ സൈഡ് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്. അതേപോലെ ഇന്ത്യ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വേറെ ഏത് രാജ്യത്തിനേക്കാട്ടും അങ്ങനെ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷേങ്കിൽ ഒരു കമ്പാരിറ്റീവ്ലി വി ആർ ബ്ലെസ്ഡ് വിത്ത് എ മാജിക്കൽ ബയോഡൈവേഴ്സിറ്റി. സോ അതൊക്കെ നമ്മൾ പ്രിസേർവ് ചെയ്യേണ്ട നമ്മളുടെ ഒരു കടമയാണ്. കാരണം നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് മാമൽ ചീറ്റപ്പുലി ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഇന്ത്യയിലില്ല. ഒരു ദുഃഖകരമായ സത്യമാണ്. കാരണം അത് ഇന്ന് ഇറാനിൽ മാത്രമേ ഉള്ളൂ, ചെറിയൊരു ഫ്രെയിം, അതും 50 മാത്രമേ വൈൽഡിലുള്ളൂ എന്ന് എനിക്ക് അറിയാൻ പറ്റിയത്. പക്ഷെ അത് ഇന്ത്യക്ക് നഷ്ടമായ ഒരു മാജിക്കാണ്. അത് നമ്മൾ പ്രിസേർവ് ചെയ്യണം, കൂടുതൽ പഠിക്കണം. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. കാരണം ഒരു സയന്റിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഒരു കൂടുതൽ നമ്മൾ പ്രകൃതിനെ ഒരു സ്റ്റുഡന്റായി ഒരു ഞാനിപ്പോ കാണുന്ന അമച്വർ നാച്ചുറലിസ്റ്റ് ആയിട്ടാ. കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ മാത്രം വെക്കാതെ നമുക്ക് ഒരുപാട് സിറ്റിസൺ സയൻസ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി പോർട്ടൽ, ഐ നാച്ചുറൽസ്, ഈ ബേർഡ്. ഇപ്പം തുമ്പികളുടെ സർവേ നടക്കുകയാണെങ്കിൽ ഡ്രാഗൺ ഫ്ലൈസ് ഓഫ് കേരള, അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഫൈൻഡിങ്സ് അവരെ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ അറിയിച്ച അവരുടെ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സ്
കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അതൊന്ന് അന്വേഷിക്കുന്നുണ്ട്. സോ അതൊക്കെ നമുക്കെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഇന്ന് നാളത്തേക്ക് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല, മീൻസ് നമുക്ക് ഇന്ന് നമ്മളെ വീടിന്റെ ചുറ്റും ആണെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ. സോ ദാറ്റ്സ് ഓൾ ഫ്രം മീ. താങ്ക് യു പ്രസൂൺ. Any questions or doubt? There's one question in the chat box. Eupatorium, is it communist pacha? Okay. Okay. Yeah. That, can you answer that, please? Okay, thanks for clarifying. Yeah, adu avade oru invasive aayittu oru plains, nammal open grasslands il kore kaanunnundu. Appo avaru ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് അതൊക്കെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുക. കാരണം ഓൾറെഡി ഉള്ള അവിടുത്തെ നേറ്റീവ് സ്പീഷീസിന്റെ വളർച്ച അവരെ ബാധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെയ്ത ആ ഒരു എക്സർസൈസ് അല്ലേ, അതിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്ത് തന്നായിരുന്നു. മുകളിൽ പോയിട്ട്, കാരണം നമ്മള് WWF ഒരു പ്രധാന കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ക്യാമ്പിൽ പോവാണെങ്കിലും അവിടുത്തെ പ്ലാസ്റ്റിക്കുകളൊക്കെ കാടിന്റെ ഉള്ളിലെല്ലാം മനുഷ്യന്മാരായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മള് കൊണ്ടുവരാറുണ്ട്. അതേപോലെ നമ്മൾ ചെയ്ത വേറൊരു കാര്യമാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പച്ച. കമ്മ്യൂണിസ്റ്റ് പച്ച ആണോ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, കാരണം അതിലൊരു വൈറ്റ് ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് എന്റെ ഒരു വിശ്വാസം. അതാണ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ സർ. ആ പ്ലാന്റ് അവിടെ സാധാരണ ഒരു ഇൻവേസീവ് ആയിട്ട്, കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു സസ്യമായിരുന്നില്ല, അത് ഏതോ രീതിയിൽ അവിടെ എത്തി. അവിടുത്തെ സാധാരണ നേറ്റീവ് ആയിട്ടുള്ള ചെടികളുടെ വളർച്ച അവർ ബാധിക്കാൻ തുടങ്ങി. അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് അതിനെല്ലാം വെട്ടി മാറ്റി, അതെല്ലാം ക്ലിയർ ആക്കി, ബാക്കി അവിടുത്തെ നേറ്റീവ് സ്പീഷീസിനെ വളരാൻ അവർ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് ഈ എമച്വർ നാച്ചുറലിസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി നമുക്കും അത് പങ്കെടുക്കാൻ പറ്റി. നമ്മളും ഒരുപാട് അവരെ സഹായിച്ചു, ഒരുപാട് അങ്ങനത്തെ ആ ഒരു പാച്ച് ഒക്കെ ക്ലിയർ ചെയ്ത് ചെയ്യാൻ WWF ഭാഗമായി നമ്മളും പങ്കുചേർന്നു. ഹലോ. ഹായ്. ആ ഹലോ സാർ, നമുക്ക് ഇതേപോലെ സർവൈസ് ഓൾട്ടോ ഓരോ ഇതേപോലത്തെ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? WWF ഒരുപാട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്നുകിൽ ശിവകുമാർ സാർ അല്ലെങ്കിൽ രഞ്ജൻ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി, ഒരുപാട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യതി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, യതി YETI. ആ വെബ്സൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവര് ഇതേപോലത്തെ ഇന്ത്യ മൊട്ടാകെ നടക്കുന്ന വോളണ്ടിയർ ആക്ടിവിറ്റീസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അയക്കും, നമുക്ക് ഇഷ്ടമുള്ളതില് പങ്കെടുക്കാം. പിന്നെ നമ്മൾ ഒരു സർവേയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടും, അങ്ങനെ നമുക്ക് ഇത് കണക്റ്റീവ് ആയിട്ട് പോവാം. നമ്മളെ ഇൻട്രസ്റ്റ് ആണ് സാറിന് ഇപ്പം ഏതാണ് താല്പര്യം. ഇപ്പം ബേർഡിംഗ് ആണെങ്കിൽ ബേർഡ് റേസും അങ്ങനത്തെ ഒരുപാട് WWF തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടേട്ടിൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട് WWF ആഭിമുഖ്യത്തിൽ. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഒന്നിലും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഓട്ടോമാറ്റിക്കലി ബാക്കിയിലേക്ക് കണക്റ്റഡ് ആയിക്കോളും. ശിവൻ സാറിന് കൂടുതൽ അതിനെ കുറിച്ച് പറയാൻ പറ്റുന്നു തോന്നുന്നു. ചോദ്യം സാറേ, ഈ അടുത്തോലം വോളണ്ടിയറി വർക്ക്സ് വരുന്നുണ്ടോ ഈ കോവിഡ്? കോവിഡ് കോവിഡിന്റെ കാലത്ത് എന്തായാലും ഉണ്ടാവില്ല, കോവിഡ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പോസ്റ്റ് കോവിഡ് ടൈമിൽ മാത്രമേ നമ്മൾ ഓൺ ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതുവരെ നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാംസ് എല്ലാം തന്നെ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വോളണ്ടിയർ ആക്ടിവിറ്റീസ് നമുക്ക് ഇങ്ങനെ വോളണ്ടിയർ ടോക്കിലേക്ക് മാറ്റേണ്ടി വന്നത്. നമ്മുടെ ഏക് ബുദ്ധി എന്ന പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഞങ്ങൾ ഒരു ഭൂമി ഒരു ഭവനം എന്നൊരു പരിപാടിയായിട്ട് ഡിജിറ്റലൈസ് ചെയ്ത് സ്കൂളിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ എന്തായാലും കോവിഡ് സമയത്ത് ഞങ്ങള് ഇതിനൊന്നും റെഡിയാവുന്നില്ല. കോവിഡ് കഴിഞ്ഞ് ഒരു സേഫ് സോൺ ആണെന്ന് ഒരു സേഫ് ടൈം ആണെന്ന് അറിഞ്ഞതിന് ശേഷമേ നമ്മള് ഇനി ഓൺ ഗ്രൗണ്ട് ലെവൽ പ്രോഗ്രാംസിലേക്ക് കടക്കുന്നുള്ളൂ. സാർ ഒരു ചോദ്യം ഉണ്ട്, ഹൗ ടു മാനേജ് വർക്ക് ആൻഡ് വോളണ്ടിയറിംഗ്. ഞാൻ ആൻസർ ചെയ്യാം. കാരണം
ഞാനിപ്പം ഓൾറെഡി സെൻസിൽ സാർ പറഞ്ഞല്ലോ, ഞാൻ ടെക്നോ പാർക്കില് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയില വീക്ക് ഡേയ്സിൽ വർക്ക് ചെയ്യുന്നത്. മീൻസ് നമുക്ക് വർക്ക് മൺഡേ ടു ഫ്രൈഡേ മാത്രമേ വർക്കുള്ളൂ. സോ സാറ്റർഡേ സൺഡേ ഫ്രീ ആണ്. അത് കൂടാതെ നമ്മുടെ കമ്പനി കുറച്ച് വർക്കിന്റെ കാര്യത്തിൽ ലിബറൽ ആണ്. സോ ലീവിന്റെ കാര്യത്തിൽ ലിബറൽ ആണ്. സോ അവര് തരുന്ന ലീവ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നത് കറന്റ്ലി. ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ? എനിവേ പ്രസൂൺ വളരെ വളരെ നല്ല രീതിയിൽ ടൈം ബൗണ്ടായിട്ട് കറക്റ്റായിട്ട് അമച്വർ നാച്ചുറലിസ്റ്റ് ട്രെയിനിങ്ങിന്റെ ആ പ്രോഗ്രാമിനെ കുറിച്ച് നല്ലോണം ഒരു പ്രസന്റേഷൻ നടത്തി. അപ്പൊ ഒരു അത് നമ്മളൊരു അമച്വർ നാച്ചുറലിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് പ്രസന്റ് ചെയ്യുന്നത്. WWF അത് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഇപ്പം നിങ്ങൾക്ക് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പം നമ്മള് ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ തന്നെ, ഇപ്പം നിങ്ങൾ തേക്കടി പോകുന്നു, പെരിയാർ പോകുമ്പോഴത്തേക്ക് ആൾക്കാരുടെ എല്ലാം ആഗ്രഹം എന്താണ്? കടുവ സങ്കേതമാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കടുവയെ കാണണം, അല്ലെങ്കിൽ ഒരു ആനയെങ്കിലും കാണണം. ഇത് രണ്ടും കണ്ടില്ലെങ്കിൽ ആകെ നിരാശയാണ്. ഇവിടെ അങ്ങ് ഒന്നുമില്ല. വനംവകുപ്പിനെ ജീത്ത വിളിച്ച്, ബോട്ടിൽ പോയവരെ അവരെ ജീത്ത വിളിച്ച് നമ്മൾ വളരെ നിരാശരായിട്ട് മടങ്ങുന്നതായിട്ട് കാണാം. പക്ഷേ ഈ ഒരു ലെവലില് നമ്മളൊരു ഒരു ഒരു ബേസിക് സ്കിൽസ് ഓഫ് നാച്ചുറലിസ്റ്റ് നമ്മൾ ഒന്ന് ഒന്നൊന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും, ഇപ്പം പ്രസൂൺ വളരെ ഒരു നല്ല ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് തുടങ്ങി, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ, നമ്മുടെ വീടിന്റെ ചുറ്റും ഈ പ്രോഗ്രാമിനകത്ത് 119 പേരോളം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സുരേഷ് ഇളമൺ എന്ന് പറയുന്ന സാറ്, അദ്ദേഹം ഒരു വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് ആൻഡ് നേച്ചർ ഫോട്ടോഗ്രാഫർ ആൻഡ് ഡോക്യുമെന്ററി മേക്കറാണ്. സാറ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഹോം ഗാർഡൻ ഓഫ് ഈഡൻ, വീട് ഒരു പൂങ്കാവനം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് പ്രധാനമായിട്ടും ഈ വൈൽഡ് ലൈഫ് ഒക്കെ ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ സാറിന്റെ മക്കള് രണ്ടുപേരും പറയുന്നു ഞങ്ങളെയും കാട്ടി കൊണ്ടുപോകണം. അപ്പൊ സാർ പറയുന്നൊരു കാര്യം, വന്യജീവികളെ കാണാനായിട്ട് കാട്ടിപ്പോണ്ടിയ ആവശ്യമില്ല, വീട്ടിൽ തന്നെ വീടിന് ചുറ്റും തന്നെ നോക്കിയാൽ അനേക വന്യജീവികളുണ്ട്. അത് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഒരു മിനിറ്റ് പോലും ബോറടിക്കാതെ ഡിപ്പിക്ട് ചെയ്തിരിക്കുന്ന ഒരു 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 ഡോക്യുമെന്ററിയാണ് ഹോം ഓ ഗാർഡൻ ഓഫ് ഈഡൻ, അല്ലെങ്കിൽ വീട് ഒരു പൂങ്കാവനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് കാണണം. അപ്പം നമ്മൾ നമ്മുടെ വീടിന് ചുറ്റുമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ആൽമരം നിൽക്കുന്നതോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഇന്റർപ്രറ്റിംഗ് ട്രീ, അല്ലെങ്കിൽ നമ്മളിപ്പോ പല സ്ഥലങ്ങളിലും നമ്മൾ വിസിറ്റിന് പോകുന്നു, അവിടെയൊക്കെ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുമ്പം നമ്മൾ ഈ വലിയ ആനയും പുലിയേയും ഒന്നും മാത്രമല്ല, അവിടെ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലും വായുവിലും ആകാശത്തുമായിട്ട് അനേക കാര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ടും അതിന്റെ ഇന്റർലാംഗ്വേജസ് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിനകത്താണ് ഈ ഒരു അമച്വർ നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഒരു ബേസിക് സ്കിൽസ് നമ്മൾ എല്ലാവരും, ആരും ഒഴിവായി നിൽക്കാനായിട്ടല്ല, എല്ലാവരും ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മള് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ 2010 തീം എന്ന് പറയുന്നത് മിനി സ്പീഷീസ് വൺ പ്ലാനറ്റ് വൺ ഫ്യൂച്ചർ. ഈ ഭൂമി എന്ന് പറയുന്നത് അനേക ജീവജാലങ്ങളുടെയാണ്, അതെല്ലാം കൂടെ മാത്രമേ നമുക്ക് ഒരു നിലനിൽപ്പുള്ളൂ, നമുക്കൊരു നല്ല ഭാവിയുള്ളൂ. അപ്പൊ നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളെ ക്ലോസ് ആയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട്, അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് അതിനെ ഒന്ന് സംരക്ഷിക്കാനായിട്ട്, നേരത്തെ പ്രസൂൺ പറഞ്ഞതുപോലെ എല്ലാവർക്കും അതിനകത്ത് പങ്കാളികളാകാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഉതകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പോകണം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു ഒബ്സർവേഷൻ സ്കില്ലും ആ ഒരു 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 സെൻസ് ഓഫ് ഒരു അപ്രീസിയേഷനും നമ്മള് പ്രകൃതിയോടും പരിസ്ഥിതിയോടും ആവാസ വ്യവസ്ഥകളോടും അതിനോടുള്ള ജൈവ വൈവിധ്യവും മറ്റു ജീവജാലങ്ങളെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ കൂടെ നമ്മൾ അതിനെ സംരക്ഷിക്കുവാനായിട്ടും അതിനെ ഇത് ചെയ്യാനായിട്ടും നമുക്ക് ഇടയാകണം. അതുകൊണ്ടാണ് WWF പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു പലപ്പോഴും ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങുന്നത്. അതിൽ പ്രസൂണൊക്കെ പ്രസൂണിന്റെ അനുഭവവും അതുപോലെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ തന്നിലേക്ക് മാത്രം ഒതുക്കാനായിട്ടല്ല, പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ആർട്ടിക്കിൾസ് എഴുതാനായിട്ട്, ഫോട്ടോഗ്രാഫിക്കൂടെ പബ്ലിഷ് ചെയ്യാനായിട്ട്, ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് ടു ഡു. വട്ട് എവർ യു റിസീവ് യു നീഡ് ടു ഗിവ് ഔട്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ അതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പ്രസൂൺ. അനേക ആർട്ടിക്കിൾസ് എഴുതുന്നു, ഫോട്ടോഗ്രാഫി കൂടെ അത് അത് ഷെയർ ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിലേക്ക് ഉണർന്നു വരുവാനായിട്ട് അവസരമുണ്ട്. ഇപ്പോഴാണെങ്കിലും
WWF ഇപ്പം ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അനേക ബേർഡ് പ്രോഗ്രാംസിനകത്ത് അനേക പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്പാരോ സർവേ, ഹെറോണറി കൗണ്ട്, ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ്, കോമൺ ബേർഡ് മോണിറ്ററിംഗ് പ്രോഗ്രാം, അങ്ങനത്തെ അനേക പ്രോഗ്രാംസ് ഓൾ ത്രൂ ദ ഇയർ ചെയ്യുന്നു. പക്ഷെ ശിവമാർ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് കൊറോണയുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഫീൽഡ് ലെവൽ ആക്ടിവിറ്റീസിന് വളരെ പരിമിതിയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യുന്നില്ല. നമുക്ക് വളരെ റിസ്ക് എടുത്ത് വെളിയിൽ ഇറങ്ങി ഇന്ററാക്ഷൻസ് പാടില്ല, അത് കാരണം നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് WWF-നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാംസിനകത്ത്, അതുപോലെ തന്നെ നമ്മൾ മെയിൻലി WWF ഈ ആക്ടിവിറ്റീസ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ടയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. മറ്റ് ജില്ലകൾക്ക് അതായത് NGOs ഉണ്ട് ഈ ബേർഡ് മോണിറ്ററിംഗ് ആക്ടിവിറ്റീസിനൊക്കെ. നിങ്ങൾക്ക് അവരുമായിട്ടും ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാംസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലണം. അവയർനെസ് ഷുഡ് ട്രാൻസ്ലേറ്റ് ഇൻ ടു ആക്ഷൻ ആൻഡ് ആക്ഷൻ ഷുഡ് ലീഡ് ടു പ്രൊട്ടക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിനകത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇതിൽ പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ബിഗ് താങ്ക്സ് ടു പ്രസൂൺ ഫോർ എ വണ്ടർഫുൾ പ്രസന്റേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ്. താങ്ക് യു പ്രസൂൺ വെരി മച്ച്. ബാക്കിയുള്ളവർക്ക് ക്വസ്റ്റ്യൻസോ കമന്റ്സോ ഒക്കെ ഷെയർ ചെയ്യാനുള്ള സമയമുണ്ട്. ഞാൻ കണ്ടു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പം അൺഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് നമ്മളുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഇപ്പം ഈ വേർഡിൽ, ഇപ്പം ബേർഡ് ആണെങ്കിൽ നമുക്ക് ഈ വേർഡിൽ അപ്ഡേറ്റ് ചെയ്ത അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം കണ്ണൂർ ഞാൻ പറഞ്ഞല്ലോ, പൈഡ് ഹോൺബിൽ എന്ന് പറഞ്ഞ സംഭവം 10 ഒരുമിച്ച് വന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പം ഇവിടുത്തെ ഈ ബേർഡ് കോർഡിനേറ്റർ റോസ്നാഥ് സാർ അല്ലെങ്കിൽ ശശികുമാർ സാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അവരെന്നെ കൺഫേം ചെയ്യാണ്. അങ്ങനെ നിങ്ങളെ നാട്ടിലെ എവിടെയാ ഉള്ള, ഒന്നുകിൽ ഇപ്പം പൂമ്പാറ്റയോ തുമ്പിയാണെങ്കിൽ ഐ നാച്ചുറലിസ്റ്റിൽ ഇടാം, അതുകൂടെ ബേർഡ്സ് ആണെങ്കിൽ ഈ ബേർഡിൽ ഇടാം, അനിമൽസ് ആണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി പോർട്ടൽ, ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതിനെ കണ്ടെത്തുന്ന ഒരു വിഷയമല്ല, നിങ്ങൾ നിരീക്ഷിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ WWF ഏതെങ്കിലും വോളണ്ടിയേഴ്സിനെ കോൺടാക്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ബയോഡൈവേഴ്സിറ്റി പോർട്ടൽ, ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി പോർട്ടൽ ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഈ ബേർഡിലാണെങ്കിൽ കുറച്ച് സ്പെസിഫിക് ബേർഡ്സ് മാത്രം, അല്ലെങ്കിൽ ഐ നാച്ചുറലിസ്റ്റും നല്ലൊരു ഇതാണ്. കാരണം ചിലതൊക്കെ നമുക്ക് ഇപ്പം ചില ഇൻസെക്ട്സിനെല്ലാം നമുക്ക് കണ്ടെത്താൻ ഫുള്ളും ഐ നാച്ചുറലിസ്റ്റ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഐഡന്റിഫൈ ചെയ്യാൻ. ഞാനും ഒത്തിരി ഹെൽപ്പ് എടുക്കുന്ന അതിനകത്താണ്. ഞാനൊരു എന്തോ ബേർഡ്സിനകത്തൊന്നും ഒരു എക്സ്പെർട്ട് ഒന്നുമില്ല, ശിവറ ശിവമാർ ആൻഡ് ഓൾ ദിസ് പീപ്പിൾ സൗണ്ട് വെച്ച് പോലും. പക്ഷെ ഞാൻ പലപ്പോഴും ഫീൽഡിൽ പോകുമ്പോൾ എന്തെങ്കിലും കാണുമ്പം അറിയാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷേപ്പ് വെച്ചിട്ടും ഫോട്ടോഗ്രാഫ് വെച്ചും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് മൊബൈലിൽ തന്നെ കിളി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, KILI എന്ന് പറഞ്ഞിട്ട്, അതും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ കണ്ടൊരു ഷേപ്പിൽ, വലിയ ബേർഡാണോ ചെറിയ ബേർഡാണോ, കൊക്ക് നീണ്ടതാണോ അല്ലെങ്കിൽ ചുണ്ട് നീണ്ടതാണോ പറഞ്ഞ അങ്ങനെ ആ ഇത് വെച്ച് ഏകദേശം ഷേപ്പ് ഒക്കെ വെച്ച് സെർച്ച് ചെയ്ത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ആപ്പുണ്ട്. അല്ല എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് ടു ഹാവ് ഫീൽഡ് ഗൈഡ്. അപ്പൊ നമുക്ക് ഇപ്പം ഓൺലൈൻ കാണാൻ പറ്റാത്തപ്പോഴും ബുക്സ് ഉണ്ടെങ്കിൽ യു കെൻ ഓൾവേസ് ഗോ ബാക്ക് ടു ഇറ്റ്. അപ്പം ഹാവിങ് എ ഫീൽഡ് ഗൈഡ് ഇസ് ഗുഡ്. അപ്പൊ എല്ലാത്തിന്റെയും ഇപ്പൊ എന്തായാലും ബട്ടർഫ്ലൈസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, സ്നേക്സ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി സമയം കിട്ടുമ്പോൾ പോലും വെറുതെ ഫ്ലിപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം വെന്യു സീ ഇറ്റ് ഓൺ ദ ഫീൽഡ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒബ്സർവ് കാണുമ്പോൾ നമുക്ക് വേഗം അതിനെ എന്താ പറയുക നമ്മുടെ തലയിൽ തന്നെ ഒരു റെഫറൻസ് കാണും. സോ യു വിൽ നോ ഹൗ ടു കമ്പയർ ഇറ്റ് ഇൻ ഡിഫറൻഷിയേറ്റഡ്. സോ ദാറ്റ് ഹെൽപ്സ് എ ലോട്ട്. താങ്ക്സ്. ബസൂൺ, പൈഡ് ഹോൺബില്ലിനെ കണ്ണൂരിൽ എവിടെയായിരുന്നു ബസൂന്റെ വീടിന്റെ അടുത്ത് കണ്ട സാഹചര്യം ഒന്നുകൂടെ പറയാമോ? ഇരുവേരി. പക്ഷെ അതിങ്ങനെ ഇങ്ങനെ വളരെ റയറായിട്ട് കാണുന്ന ഒരു സാധനം അവിടെ എന്താണ്, ഇതുപോലൊരു ടവറിന്റെ മുകളില് 10 ഒരുമിച്ച് എങ്ങനെ വന്നു എന്നുള്ളത് ടവറിന്റെ മുകളിൽ ഫസ്റ്റ് വന്നതല്ലേ സാർ, അവിടെ ഒരു മാവിന്റെ മുകളിലായിരുന്നു 10 ഒരുമിച്ചുണ്ടായിരുന്നത്. ഇത് കാക്കകളുടെ ഒരു കൂട്ടം വന്ന് അതിനെ ആക്രമിച്ചു, അവർ സ്പ്ലിറ്റ് ആയി, അതിൽ കുറച്ചെണ്ണം ടവറിന്റെ മുകളിൽ പോയി. അപ്പം ഞാൻ ശശികുമാർ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ സാറും എന്നോട് ഫസ്റ്റ് ചോദിച്ച കാര്യമാണ് അവിടെ ഏതെങ്കിലും ഫ്രൂട്ടിംഗ് ട്രീസ് ഉണ്ടോന്ന്. അപ്പം കണ്ടതാണ് ഇലഞ്ഞി പൂത്തിട്ടുണ്ട്, അത് കൂടാതെ കാഞ്ഞിരം. പക്ഷെ കാഞ്ഞിരം റൈപ്പണല്ല,
പിന്നെ ചിലപ്പം വൈദ്യുതി വന്നതാകാനും ചാൻസ് ഉണ്ട്. അതേ ദിവസം തന്നെ ഈ ബേർഡിൽ വേറൊരു ഫൈൻഡിങ് ഉണ്ട്, പാലക്കാട് ഒരേ സ്ഥലത്തും ഇതേപോലെ 10 പക്ഷികൾ ഉണ്ടായിരുന്നു എന്ന് ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആണോ? ചിലപ്പോ ആളം സാങ്ച്വറിയിൽ നല്ലൊരു പ്രസൻസ് ഉണ്ട് അവിടെ നിന്ന് വല്ലതും പറഞ്ഞു വന്നതാവാം. പക്ഷെ അത് നല്ല ദൂരമുണ്ട് സാർ, ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല ദൂരമുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ വീടും ആറുള്ള ഒക്കെ തമ്മിൽ. അല്ല, അതില് ശിവകുമാരുടെ ഒരു കാര്യം പറയാനുള്ള, ഈ ഹോൺ ബിൽസിന് ഇങ്ങനെ റെക്കോർഡ് ഉണ്ടല്ലോ, ഹോൺ ബിൽസ് ഇങ്ങനെ ഫ്രൂട്ടിംഗ് ട്രീസും ഇതൊക്കെ നോക്കിയിട്ട് വളരെയധികം ദൂരം സഞ്ചരിക്കുന്ന പക്ഷികളാന്നുള്ള ഒരു ഇത് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ദേർ ഇസ് എ ചാൻസ് ലോറേഞ്ചിലോട്ടൊക്കെ നല്ല ഫ്രൂട്ടിംഗ് ട്രീസ് ഉള്ള സമയത്ത് ലോറേഞ്ചിലുള്ള പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനത്തേക്കൊക്കെ പറന്ന് വരുന്നതാണ് പൊതുവെ. ഇങ്ങനത്തെ റെക്കോർഡുകളുള്ള കുറവാണ് നമ്മളുടെ അത് മനസ്സിലാക്കാനുള്ള ഒരു ന്യൂനത വന്നതിന്റെ ഒരു കാരണം. അതെ, ഒരു തവണ ഞാന് അഗസ്ത്യമലയ്ക്ക് പോകാൻ നിൽക്കുമ്പോ നമ്മുടെ താഴത്തെ എന്താണ് അഗസ്ത്യമല പിക്കറ്റ് സ്റ്റേഷനടുത്ത് അവിടെ തുടങ്ങി അങ്ങോട്ട് വഴിക്ക് നിറയെ ബ്ലാക്ക് ബുൾബുള് കാണുന്നുണ്ട്. അപ്പൊ ബ്ലാക്ക് ബുൾബുള് സാധാരണ 6-5 കാണുന്നതല്ല, അത് നമ്മൾ അഗസ്ത്യമല ചെക്ക് പോസ്റ്റിനടുത്തൊക്കെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഒക്കെ അവിടെ എത്തുമ്പോൾ കാണുന്ന സാധനങ്ങളാ. പക്ഷെ അതിനാണ് ഞാൻ നോട്ട് ചെയ്തത്, കാരണം അതൊരു നല്ല വേനൽ സമയമായിരുന്നു. താഴെ ഈ സിംപ്ലക്കോസ് മലയാളം പറഞ്ഞ ഞാൻ മറന്നുപോയി. അപ്പോ അങ്ങനെ ഒരു ചെടിയുടെ നിറയെ ആ ചെടികൾ മുഴുവൻ കാർത്ത് കായ്ച്ച്, നേരത്തെ പ്രസുൻ വെട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ അത് നിറയെ കായ്ച്ച് പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അത് തിന്നാൻ വേണ്ടിയിട്ട് നോർമലി ബേർഡ്സ് ഇങ്ങനെ ഒരു ലോക്കൽ മൈഗ്രേഷൻ ഫോർ ജസ്റ്റ് ഫോർ ദ ഫുഡ് അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ ആയിരിക്കാം ഇത് വന്നത്. Any more questions? Rahul? Okay, sir. Wind up here. ശിവന, ഒരു അമച്ചർ നാച്ചുറലിസ്റ്റിന്റെ ഒരു 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 ബിഗിനർ ഒരു ഒരു ഡിജിറ്റൽ വേർഷൻ എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ലൈക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോവിഡ് ഒക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് ഫീൽഡ് ഇത് എന്നുള്ള രീതിയിൽ അറിയാം ചെയ്യുന്ന നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ബേസിക്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ നമുക്കൊരു തവണ വേണമെങ്കിൽ ചെയ്യാം. അതൊരു നല്ല കാര്യമായിരിക്കും. I think there are a good number of participants idinathu thanne, so if many of you are interested, maybe we can think about that. Appo nammal engane ningale contact cheyum ennallathu, maybe Shivakumar, you can share your email and your phone number and they can take it down and contact back to us, those who are interested. But avare vechittu namukku oru naturalist digital version or basics cheyan pattuvengil nalladayirikkum. So ശിവമർ ചാറ്റിൽ ഇട്ടാൽ മതി യുവർ ഇമെയിൽ ഐ ഡി ആൻഡ് ഫോൺ നമ്പർ. അപ്പം അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര് ഇത് ചെയ്ത് യു ക്യാൻ കോൺടാക്ട് ആൻഡ് ദെൻ പ്രസൂണും എല്ലാവരും കൂടെ വി ക്യാൻ ഓർഗനൈസ് എ സെഷൻ. ഇതിനകത്ത് തന്നെ നമുക്ക് എക്സ്പെർട്ടൈസ് ഉള്ള ഒത്തിരി പേരുണ്ടല്ലോ. അപ്പം ഒരു 3-4 ഫോണായും ബേസിക് ഇന്റർപ്രിട്ടേഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ എന്റെ ഫോൺ നമ്പറും സോറി വന്നില്ലല്ലോ. നമുക്ക് വളരെ നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലോ. സ്പെസിഫിക്കലി ഏതെങ്കിലും ഗ്രൂപ്പോ വല്ല ജോയിൻ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഇതിനകത്ത്? ആനു, ബുബിനോ? ഇല്ല ചേട്ടാ, എനിക്ക് അറിയത്തില്ല. ഐ തിങ്ക് പ്രസൂണ്ട ഫ്രണ്ട്സ് ആയിരിക്കും കൂടുതലും. ഐ മീൻ ഐ ഗെസ് ഹി ഹാസ് സെൻഡ് ഔട്ട് ദി ലിസ്റ്റ് ടു പീപ്പിൾ. രാഹുലും നമ്മുടെ ടെക്നീസ് ഉണ്ട്. ആ ശരി ശരി.
ഞാൻ എന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി ഇട്ടിട്ടുണ്ട്. അപ്പോ അതിനകത്തേക്ക് എന്താണ് ഇത് തന്നെയാണ് വാട്സാപ്പും. അപ്പോ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്കോസിസ്റ്റം ഇന്റർപ്രിട്ടേഷൻ ഒരു ഡിജിറ്റൽ വെർഷൻ നമുക്ക് ചെയ്യാം. ഇപ്പൊ എന്ത് നോക്കണം, എവിടെ നോക്കണം, എങ്ങനെ നോക്കണം, എന്തൊക്കെ അയക്കണം, ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ചാറ്റിനകത്ത് ഇപ്പൊ ഒത്തിരി പേര് ഇതിടുന്നുണ്ട്, നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റുമോ? അനു, കാൻ യു മാനേജ് ദാറ്റ്? അല്ല, ഹൗ കാൻ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു ഇതുണ്ടാക്കോ വേർഡിൽ ആ ചാറ്റ് മൊത്തം കോപ്പി ചെയ്താ? സോ മെനി പീപ്പിൾ ആർ പുട്ടിംഗ് ദേർ ഇമെയിൽ ഐഡി ആൻഡ് ഓക്കേ ഫോൺ നമ്പർ. ആ ഓക്കേ, ഞാനും നോക്കട്ടെ സർ. ആ ഓക്കേ പ്രോസ്. രാഹുൽ, യു ക്യാൻ ഇൻവൈറ്റ് ഓൾ ദീസ് പീപ്പിൾ ഫോർ ആർ നെക്സ്റ്റ് സെഷൻസ് ഓൾസോ, ബിക്കോസ് വോളണ്ടിയർ ഗ്രൂപ്പിൽ ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ ആഡ്. I mean, there is a limit for the groups, I think. Appam ayinath add cheyan pattathondayirikkum. Appo you can call doubt. Alle Ranjan sir, Shivan sir, doubt vechotte. Yeah, there are 270 members, so lot of people are inactive. Adu seriya? Seriya. Adu namukku nokkittu venannundengil kore pere delete cheyam. Edinathu nammude volunteer group inathu volunteers WhatsApp group. Yeah, but you never know if they are reading the message or they are reading it. Maybe you can put a message saying that if they are not interested, they can leave. Then you can respond to that. Yeah. Information is not going to happen. All right. Okay. Okay, we are getting very good response. I think naturalist and another prasoonde class il aalkara impressed aayi poi rendu nammala rendu moonu naturalist session nadathitte verippikkaru namukku adutha aazhchayile nammala sessionum idu pole valare interesting aayirikkum kaaranam October 1st week nammada national wildlife week aanu. അപ്പോ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ ആനയും പുലിയും കടുവയും എന്താണ് നീലഗിരി മാർട്ടിനും ഒക്കെ അടങ്ങിയത് മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ അർബൻ വൈൽഡ് ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞ ഇന്ന് നിങ്ങളോട് നിങ്ങളെ ഒന്ന് ഒന്ന് ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്താണ് അർബൻ വൈൽഡ് ലൈഫിനെ കുറിച്ച് ഒരു സെഷൻ ആയിരിക്കും നെക്സ്റ്റ് വോളണ്ടിയർ ടോക്കിനകത്ത് വരിക. അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ വനംവകുപ്പിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആയിരിക്കും ചെയ്യുന്നത്, ഇന്ന് ഒക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോ അടുത്ത ആഴ്ച രഞ്ജൻ പറഞ്ഞപ്പോ പറയാൻ നോക്കുന്നതാണ്, യൂട്യൂബില് ആ ഇത് കിടപ്പുണ്ട് നമ്മുടെ എന്താണ് ഹോം മൈ ഗാർഡൻ ഓഫ് ഈഡൻ യൂട്യൂബിനകത്തുണ്ട്. ഓക്കേ, വീഡിയോസ് ഓൺ ആക്കി കാൻ വി ക്ലിക്ക് എ ഫോട്ടോ ആൻഡ് ദെൻ മേബി വി ക്യാൻ ക്വിറ്റ്. 2 മിനിറ്റ്സ് സർ, ഇപ്പോഴും മറ്റേ റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കേ 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 ഓക്കേ.
അപ്പോ രാഹുൽ താങ്ക് യു പ്രസു ടു പ്രൊവൈഡ് വണ്ടർഫുൾ ടോക്ക് റിഗാർഡിങ് ഹൗ ടു ഇന്റർപ്രറ്റ് നേച്ചർ. പിന്നെ നമ്മള് ഞാനും ഈ എന്താ പറയാ പറഞ്ഞ അമേച്ചർ നാച്ചുറൽ ട്രെയിനിങ്ങിന്റെ ഒരു പാർട്ടായിരുന്നു ആ സമയത്ത്, അത് ഭയങ്കര റീക്യാപ്പ് ആയിരുന്നു. താങ്ക് യു പ്രസു. താങ്ക് യു രാഹുൽ. ഗ്രേറ്റ്. ഓക്കെ ഓക്കെ, താങ്ക്സ് ടു ഓൾ ദ പാർട്ടിസിപ്പൻസ്. ഗുഡ് ടു മീറ്റ് എവരിബഡി. Hope to meet in the naturalist training program, maybe a digital version. We'll plan and come back to you. Yeah. Okay. Bye. Bye. Bye.